السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأتباعه وذرياته إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم اللهم صل على سيدنا محمد وعلى آله وصحبه وأتباعه إلى يوم الدين ومنذ ألزمت أفكاري مدائحه وجدته لخلاصي خير ملتزمي مولاي نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم مولاي صل وسلم أنت الحبيب الذي ترجى شفاعته عند الصراط إذا ما زلت القدم مولاي صل وسلم يمينا بربي إن قلبي يحبه وذاك رجائي في الممات وفي المحيا صلاة وتسليم وأزكى تحيتي على المصطفى بسمي تيرو فيرم تديم صلواتم بيدام بركاكي آدينال تودغوان عاشي قودايا ون ايغل آرولالي ഹാഷിം ബനി കീല തന്നിൽ പിറന്നോവർ അസ്ത
ശബ്ദം ഉദയവും കേളി മീഗഞ്ഞോവർ അശകാൽ കീനാദിയിൽ വേദാംബർ കണ്ടോവർ മകനോ മകളോന്ന് ചോദിച്ച നിരത്ത് മകനാണ് അഹ്മദുൽ കബീറെന്ന് ചൊന്നോവർ ബിൽഖുത്ബി റബ്ബാനി വൽ ഗൗസി സമദാനി نجينا من كل آفات يا الله الله سبحانه وتعالى നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ അവൻ പൊരുത്തപ്പെടുകയും നാളെ അവന്റെ അടുക്കൽ എത്തിച്ചേരുന്ന നേരത്ത് ഉപകാരപ്പെടുകയും ചെയ്യുന്ന നേരമാക്കി അല്ലാഹു നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട് ഉമ്മമാർ വാപ്പമാർ ഉസ്താദുമാർ സഹോദരങ്ങൾ കൂട്ടുകാർ സഹയാത്രികർ അള്ളാഹു നമ്മെയും അവരെയും സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് ചേർത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ ഉസ്താദുമാർ മറ്റു മോമിനീങ്ങൾ മോമിനാത്തുകൾ ആദ്യം ഈ വേദിയിൽ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി ഈ അടുത്ത ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലും ചെന്നപ്പോൾ വയല് തുടങ്ങി കുറേ നേരമാകുമ്പോൾ സദസ്സിലിരിക്കുന്ന ആളുകളൊക്കെ വരയ്ക്കാൻ തുടങ്ങും അത് വയലിൻ്റെ കറാമത്ത് വയൽ എഫക്റ്റ് ചെയ്തിട്ടൊന്നുമല്ല ഇപ്പോഴത്തെ ക്ലൈമറ്റ് ശരിയല്ലാത്തതുകൊണ്ടാണ് നല്ല തണുപ്പ് അങ്ങോട്ട് കിട്ടുമ്പോൾ വയൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾക്ക് ശാരീരികമായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ പല സ്ഥലത്തും നേരിൽ കാണാൻ കഴിഞ്ഞു ഇവിടെ വന്നപ്പോൾ ആദ്യം സന്തോഷം തോന്നിയത് ഇവിടെ ഇങ്ങനെ ഒരു പന്തലൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നോർത്തപ്പോഴാണ് സമാധാനമായത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കാലാവസ്ഥയൊക്കെ നമ്മൾക്ക് സുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന തരത്തിലാക്കി നൽകുമാറാകട്ടെ നേരത്തെ എത്തണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ എന്തു ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേ ചതിച്ചതാണ് ഒരു മണിക്കൂറോളം വൈകിപ്പോയി ഈ അടുത്ത ദിവസം നമ്മുടെ മീഡിയകളിലൊരു വാർത്തയുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തുന്നതിന് 20 മിനിറ്റ് മുമ്പ് നമ്മൾ അവിടെ എത്തണമെന്നായിരുന്നു ആ വാർത്ത ഇന്നാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം പിടികിട്ടിയത് ഏത് ട്രെയിനാണ് എത്തുന്നതിന് മുമ്പ് എത്തേണ്ടതെന്ന് ചോദിക്കരുത് പോകാനുള്ള ട്രെയിൻ മണിക്കൂറുകൾ വൈകുന്നൊരു യാത്രക്കാരൻ 20 മിനിറ്റ് മുമ്പ് എങ്ങനെയാണ് എത്തിച്ചേരുക എങ്കിലും അൽഹംദുലില്ല നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങൾ അവർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സേവന മേഖലകളിൽ അർപ്പിച്ച ത്യാഗാർപ്പണങ്ങൾ സമർപ്പണങ്ങൾ അതിലേക്കൊക്കെ ചേർക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നിപ്പോകും അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ വളരെ കുറച്ച് നേരം നമ്മൾക്ക് ഉപകാരമുള്ള ചില ചർച്ചകൾ നടത്തിപ്പിരിയാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച് സ്വാഗതം പറഞ്ഞ ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായ ഉറവിടങ്ങളിൽ നിന്ന് പഠിച്ച് അതനുസരിച്ച് ജീവിതം നയിച്ച് അതിൻ്റെ വിവിധ മർത്തബകളിലേക്ക് പടവുകളിലേക്ക് ജീവിതത്തെ ഉയർത്തിയെടുത്ത് അതുവഴിയായി നമ്മുടെ നാടിൻ്റെ ആത്മീയമായ ചലനങ്ങൾക്ക് എപ്പോഴും ഇപ്പോഴും നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ ഉസ്താദവർകളിൽ അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ അവിടുത്തെ ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിലാണല്ലോ നമ്മൾ സംബന്ധിക്കുന്നത് ഇത്തരത്തിലുള്ള മഹാന്മാരുടെ ആണ്ടു നേർച്ചകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ട ഒരുപാടൊരുപാട് ചോദ്യങ്ങളുണ്ട് മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടു നേർച്ച നടക്കുന്ന നേരമാണിത്
തൊട്ടു മുമ്പത്തെ മാസത്തിൽ ഖുതുബുൽ ഖതാബായ ഔലിയാക്കളുടെ രാജകിരീടമായിരുന്ന സയ്യിദുന മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവരുടെ ആണ്ടുനേർച്ചയെ ആഘോഷപൂർവം അവിടുത്തെ മനാക്കിബുകളും അവിടുത്തെ മദ്ഹുകളും പാരായണം ചെയ്ത നമ്മൾ സമുചിതമായ ആ ആണ്ടുനേർച്ചയെ സ്വീകരിച്ചവരാണ്. ഇനി വരുന്ന മാസങ്ങളിലും വിവിധ മഹത്തുക്കളെ വിവിധ മാസങ്ങളിലും സമയങ്ങളിലും എല്ലാം നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ ജീവിതങ്ങളിൽ നിന്ന് പിൽക്കാലത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും പാഠങ്ങൾ ഒരുപാടുണ്ട്. കാരണമെന്താണ്? ഇവിടെ കഴിഞ്ഞുപോയ മഹാന്മാരായ സ്വാലിഹീങ്ങളാകുന്ന മുൻഗാമികൾ അവരുടെ പാഠങ്ങളിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊണ്ട് ജീവിതങ്ങളിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊണ്ട് അവസാനകാലത്തിൻ്റെ വെള്ളിടികൾ കാതുകളിൽ കേൾക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കേണ്ടവരാണ് നാം. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ലോകത്തിൻ്റെ മുന്നിൽ പറഞ്ഞു വെച്ച അവസാനകാലത്തിൻ്റെ അടയാളങ്ങളിൽ നിന്ന് നമ്മുടെ കൺമുന്നിൽ നൂൽമാലകളിൽ നിന്ന് മുത്തുമണികൾ ഇറ്റുവീഴുന്നത് പോലെ ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകളിലൂടെ അവസാനകാലം സംജാതമാകാൻ നേരമായിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ ഔലിയാക്കളാകുന്ന മുൻഗാമികളുടെ പാഠങ്ങളെ മുറുകെ പിടിക്കുക എന്നല്ലാതെ അവസാനകാലത്തെ അതിജീവിക്കാൻ സാധ്യമല്ല. ഓരോ കാലഘട്ടങ്ങളിലെയും കാറ്റും കോളും കൃത്യമായി തരണം ചെയ്ത് കടന്നു വന്നവരായിരുന്നു നമ്മുടെ ഔലിയാക്കളായ മുൻഗാമികൾ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബഗ്ദാദിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ വന്ന ബഗ്ദാദിൻ്റെ ഹൃദയങ്ങൾ മലീമസമായ നേരത്ത് അവരുടെ കൈപിടിച്ച് അള്ളാഹുവിലേക്ക് ചേർത്തു തന്നവരായിരുന്നു ഖുതുബുൽ ഖതാബായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബസ്സിർ ഫുആദി സിറാതൻ അന്ത സാലികുഹു. അതുപോലെ അബ്ബാസിയ ഭരണകൂടങ്ങളുടെ കാലത്ത് കരുണ നഷ്ടപ്പെട്ടുപോയ മനുഷ്യരുടെ ഇടയിൽ കാരുണ്യത്തിൻ്റെ തുല്യതയില്ലാത്ത പാട്ടുപാടി കടന്നു വന്ന നേതാവായിരുന്നു സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. അതുപോലെ ഈ രാജ്യം വെട്ടിപ്പിടിക്കാൻ വന്ന വൈദേശികാധിപത്യത്തോട് വിരൽ ചൂണ്ടി സംസാരിച്ച് രാജ്യത്തിന് നടുനായകത്വം വഹിച്ചവരായിരുന്നു മമ്പുറത്ത് മൗലദ്വീല മഹാനരായ സയ്യിദ് അലവി തങ്ങൾ. ഇങ്ങനെ നമ്മൾ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഔലിയാക്കളുടെ ജീവിതങ്ങളിലൂടെ കടന്നുപോയാൽ ഓരോ കാലഘട്ടത്തിലെയും അള്ളാഹുവിൻ്റെ മതത്തിനെതിരെ കടന്നു വന്നവരും മാനവികമായി മനുഷ്യത്വത്തിനെതിരെ വിരൽ ചൂണ്ടിയവരുമായവരെ കൃത്യമായി പിടിച്ചു നിർത്തിയിട്ട് ക്രൂരമായ ഇന്നലകളെ മറന്നുകളയാൻ മനുഷ്യരെ പ്രാപ്തമാക്കി അള്ളാഹുവിലേക്ക് വഴി നടത്തിയ മഹാന്മാരായിരുന്നു നമ്മുടെ മുൻഗാമികളായ ഔലിയാക്കളെല്ലാം. മഹാനരായ ഖാജ മുഈനുദ്ദീൻ സുൽത്താനുൽ ഹിന്ദ് അജ്മീറിലെ മാമലകളിൽ വന്നിരുന്ന് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും പഠിപ്പിച്ചു നൽകിയ പാഠങ്ങൾ അള്ളാഹുവിൻ്റെ മതമാകുന്ന ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ കാരുണ്യാത്മകമായ മുഖങ്ങളെയായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അവസാനകാലത്തിൻ്റെ വെള്ളിടികൾ ഞാൻ കേൾക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ നാട്ടിലെ പത്രങ്ങളും ടിവികളും ചാനലുകളും ചർച്ചകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ ഏറ്റവും ലേറ്റസ്റ്റായ ശബരിമല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ ഭരണചക്രം മുതൽ സാധാരണക്കാരനായ ആളുകൾ വരെ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എനിക്കും നിങ്ങൾക്കും വളരെ കൃത്യമായിട്ടറിയാം, നമ്മളാരും കേസ് കൊടുത്തതല്ലോ, നമ്മളാരും കേസിന് പോയവരല്ല, നമ്മളാരും വാദിക്കാൻ നിന്നിട്ടില്ല, നമ്മളാരും എവിടെയും അന്യരുടെ മതത്തിലോ അവരുടെ ആദർശത്തിലോ ആചാരത്തിലോ പങ്കുചേരുന്നവരല്ല. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ മനസ്സുകൊണ്ട് കൂടെ നിന്ന് വേദനിക്കുന്നവരാണ് ഇവിടുത്തെ എല്ലാവരും. ഇവിടുത്തെ മഹാഭൂരിഭാഗം വരുന്ന വിശ്വാസികളെങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവസാന കാലത്തിൻ്റെ അടയാളങ്ങളെ പറഞ്ഞ പ്രവാചക പ്രഭു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളെ അടിവരയിട്ട് വായിക്കേണ്ട നേരമായി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലല്ലേ നമ്മുടെ നാട്ടിലെ കാസർഗോഡ് ജില്ലയിലെ ബായാറിൽ
ഒരു പാവപ്പെട്ട മദ്രസ അധ്യാപകൻ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടത്. ഞാനിത് പറഞ്ഞത് വർഗീയതയിലെ കാളുകളെ കൂട്ടാനല്ല, കാരണം വർഗീയത ഔലിയാക്കളുടെ അവരുടെ മുന്നിൽ സ്വീകാര്യമായ മാർഗമല്ല. എല്ലാ ആളുകളുടെയും ഹൃദയങ്ങളെ ചേർത്ത് പിടിച്ചവരാണ് ഔലിയാക്കൾ. അവർക്ക് ആ വെളിച്ചം കിട്ടിയത് മദീനയിലേക്ക് കടന്നു വന്ന പ്രവാചകർ ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായിച്ചാൽ ഒടുങ്ങാത്ത, വർണ്ണിച്ചാൽ തീരാത്ത, വരച്ചിടാൻ കഴിയാത്ത പക്വമായ ജീവിതത്തിന്റെ ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ നയിക്കാനും ഇതര രാജ്യങ്ങളിൽ സേവനം ചെയ്യാനും ജനങ്ങളുടെ കൈപിടിക്കാനും വന്ന ഔലിയാക്കളെല്ലാം മദീനയുടെ പാഠങ്ങളാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വർഗീയത നമ്മുടെ പാഠമല്ല. പ്രവാചക പ്രഭു പഠിപ്പിച്ച പാഠം എന്താണ്? 108 കൊല്ലക്കാലം യുദ്ധം ചെയ്തിരുന്ന ഗോത്രങ്ങളെ പിടിച്ചിരുത്തിയിട്ട് അവരോട് സന്ധി സംഭാഷണങ്ങൾ നടത്തിയിട്ട് പരസ്പരം കൊല്ലാനും വെട്ടാനും ഒന്നുമല്ല നിങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾ ഇവിടെ ജീവിക്കുന്നതിനും ജനിക്കുന്നതിനും മരിക്കുന്നതിനുമെല്ലാം കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ലോകത്തിനടയാളപ്പെടുത്തി കൊടുത്ത് നടന്നുപോയ നേതാവാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ഗ്ലോറിയസ് ലൈറ്റ് ഹൗസ് ഓഫ് ദ വേൾഡ്. പ്രവാചക പ്രഭുവിനെ അടയാളപ്പെടുത്തിയവരെല്ലാം അവിടുത്തെ സൂചിപ്പിക്കുന്നത് ജ്വലിക്കുന്ന വിളക്കുമാടത്തോടായിരുന്നെങ്കിൽ ആ വിളക്കുമാടത്തിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചു വന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളെല്ലാം. അതുകൊണ്ട് തന്നെ അവരിവിടെ എവിടെയും വർഗീയത പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ പാഠമല്ല. ലോകത്തുള്ള ആളുകൾക്ക് സമാധാനം പകർന്ന നേതാവായിരുന്നു സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അവിടുത്തെ പാഠങ്ങൾ പകർന്നു തന്ന ഔലിയാക്കളുടെ ജീവിതത്തിന് പ്രസക്തിയേറെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന പാഠങ്ങൾക്ക് പ്രസക്തിയേറെയാണ്. എല്ലാ കാലത്തും പ്രസക്തമായ അധ്യാപനങ്ങളാണ്. നമ്മുടെ നാടുകളിൽ മറപ്പെട്ടു കിടക്കുന്ന ഔലിയാക്കളെല്ലാം അള്ളാഹുവിലേക്ക് നമ്മൾക്ക് ചേരാനുള്ള, അവനിലേക്ക് ഹൃദയം ചേർത്തു തരാനുള്ള മാർഗങ്ങളാണ്. അവർ നമ്മളെ കൈപിടിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. യുഹ്രിജുഹും മിനദ്ദുലുമാത്തി ഇലന്നൂർ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെല്ലാം കൂരാക്കൂരിട്ടിൽ നിന്ന് പരമാനന്ദത്തിലേക്ക് കൈപിടിച്ചതുപോലെ അള്ളാഹു ആകുന്ന പരമാനന്ദത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കൈപിടിക്കാൻ വന്നവരാണ് ഔലിയാക്കളെല്ലാം. അവരാ സ്ഥാനത്തെത്തിയത് എങ്ങനെയാണ്? മഹാനരായ ഇമാം അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരണി കാണാം. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എൻ്റെ ഉമ്മാന്റെ അടുക്കൽ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാവിന്റെ അടുക്കലേക്ക് ഒരിക്കൽ വിളിക്കപ്പെട്ടു. എന്റെ ഉമ്മ എന്നെ ഒരിക്കൽ വിളിച്ചു. ആരാണ് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിനെ കിനാവ് കണ്ട മഹദിയായിരുന്നു അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ആ ഉമ്മ തന്റെ മകനെ തന്റെ അരികിലേക്ക് വിളിച്ചു നിർത്തി. ഒരു ദിവസം ആ മകനെ വിളിച്ചിട്ട് മഹദിയ വരികൾ പറഞ്ഞു, മോനെ അബൂ യസീദ്, എനിക്ക് ഉറങ്ങാനുള്ള നേരത്തിനു മുമ്പ് കുടിക്കാൻ ഒരല്പം വെള്ളം എവിടെ നിന്നെങ്കിലും കൊണ്ടുതരാമോ? എന്റെ ഉമ്മ എന്നോട് കുടിക്കാനുള്ള വെള്ളം ആവശ്യപ്പെട്ട നേരത്ത് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനങ്ങ് നടന്നുപോയി ഉമ്മയ്ക്കുള്ള വെള്ളമെടുക്കാൻ, എന്റെ ഉമ്മായിക്ക് ആവശ്യമായ വെള്ളമെടുക്കാൻ വേണ്ടി നടന്നു പോയിട്ട് ഞാൻ എൻ്റെ കൂസിൽ എൻ്റെ കയ്യിലുണ്ട പാത്രത്തിൽ വെള്ളമെടുത്ത് ഉമ്മാന്റെ അരികിലേക്ക് വന്നപ്പോ എൻ്റെ ഉമ്മ ഉറങ്ങിപ്പോയി. എൻ്റെ ഉമ്മ അങ്ങ് ഉറങ്ങിപ്പോയി. ആ ഉമ്മാന്റെ അരികിലേക്ക് ഞാൻ പാത്രത്തിലെ വെള്ളവുമായി കടന്നു വന്നു. ഉമ്മയുടെ അടുത്തു നിന്ന് ഉമ്മാനെ നിരീക്ഷിക്കുന്ന നേരത്തെ
എനിക്കു മനസ്സിലായി എൻ്റെ ഉമ്മ ഗാഢമായ നിദ്രയിലേക്ക് വീണിട്ടുണ്ട്. ഉമ്മാനെ വിളിച്ചെഴുന്നേൽപ്പിക്കൽ അതബല്ല. ഉറങ്ങിപ്പോയ ഉമ്മാനെ വിളിച്ച് എഴുന്നേൽപ്പിക്കൽ അതബല്ല, അതബുകേടാണ് എന്നെനിക്ക് മനസ്സിലായി. ഉമ്മാന്റെ അരികിൽ നിന്നു ഞാൻ, എന്നിട്ടെന്റെ ഉമ്മ ഉണരുന്നതും കാത്ത് കയ്യിൽ വെള്ളവുമായി ഞാൻ അവിടെ നിന്നുപോയി. അവസാനവൻ കുറെ നേരം ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് ഒരുപാട് സമയം ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു വീണ് അവസാനം അവസാന യാമത്തിൽ രാത്രിയുടെ അവസാന ഭാഗത്തിൽ എന്റെ ഉമ്മ കണ്ണു തുറന്നു. അപ്പോഴാണ് അവരെന്നെ കാണുന്നത്. അവര് ചോദിച്ചു, മോനെ അബൂയസീദ്, അബൂയസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ ഉമ്മാന്റെ അരികിൽ അത്രയും നേരം അങ്ങ് നിന്നു. ക്ഷമയോടെ എന്റെ ഉമ്മായിക്ക് ആവശ്യമായ വെള്ളവുമായി ഞാൻ എന്റെ ഉമ്മാന്റെ അരികിൽ അങ്ങ് നിന്നു. അവസാനത്തെ യാമത്തിൽ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോ ഉമ്മ എന്നെ കാണുകയാണ്. ഉമ്മ കണ്ട നേരത്ത് വിളിക്കുകയാണ്, അബൂയസീദ്, എന്തിനാണ് മോനിങ്ങനെ പാതിരാവിൽ എന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത്? മഹാനവരകൾ പറയാണ്, ഞാൻ എന്റെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഉറങ്ങുന്നതിന് മുമ്പെന്നോട് വെള്ളം ചോദിച്ചിട്ടില്ലേ? ആ വെള്ളമെടുക്കാൻ പോയി തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങൾ ഉറങ്ങിയില്ലേ? ഉമ്മ, നിങ്ങൾക്കു തരാനുള്ള വെള്ളത്തിന്റെ പാത്രവുമായി നിങ്ങളുടെ അരികിൽ നിന്നുപോയതാണു ഞാൻ. നിങ്ങളുടെ അരികിൽ നിന്നിട്ട് നിങ്ങളെ വിളിച്ചുണർത്താൻ എനിക്കറിയാത്തത് കൊണ്ടല്ല, നിങ്ങളെ ഗാഢമായ നിദ്രയിലേക്ക് പ്രവേശിച്ചിട്ട് നിങ്ങളിൽ നിന്ന് ഞാൻ എന്തെങ്കിലും അതപുകേടായി നിങ്ങളോട് ചെയ്തു പോയാൽ എന്റെ സ്വർഗത്തെക്കുറിച്ച് എന്റെ നരകത്തെക്കുറിച്ച് എനിക്ക് പേടിയാണ് ഉമ്മ. സ്വർഗവും നരകവും ആഗ്രഹിക്കുകയും നരകത്തിലെത്തിപ്പെടരുത് എന്ന് ആഗ്രഹിക്കുകയും സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിശ്വാസത്തെ നെഞ്ചിലേറ്റി നടക്കുന്നവരല്ലേ നമ്മള്? സ്വർഗസ്ഥരാകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളും എന്റെ വയലുകേൽക്കുന്നില്ലല്ലോ. സ്വർഗത്തിൽ പോകണമെന്നല്ലേ ആഗ്രഹമുള്ളത്? ഈ സദസ്സിലുള്ള എല്ലാരോടും ചോദിച്ചാൽ എങ്ങനെയാ പറയാ, സ്വർഗത്തിൽ പോകണമെന്നാണ് ആഗ്രഹമുള്ളത്? ബുദ്ധിമാന്മാരുടെ മറുപടി എങ്ങനെയാണ്? സ്വർഗത്തിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് നാളത്തെ കുറിച്ച് ചിന്തയില്ലാതെ ഇന്നാണ് ദുനിയാവ്, ഇവിടെയാണ് സ്വർഗമെന്ന് ആഗ്രഹിക്കുന്നവരോട് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ അള്ളാഹുവിന്റെ സ്വർഗത്തെയും നരകത്തെയും അറിയുന്നവരും പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും നരകത്തിൽ പോകരുത് എന്ന് കൊതിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ നാളത്തെ കുറിച്ച് ആലോചനയുള്ളവരോട് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ട്? നാളത്തെ കുറിച്ച് ആലോചനയില്ലാത്ത ആള്, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് ചോദിച്ചാൽ ചില ആളുകൾ കൈപൊക്കൂല. എന്തേ, അവര് പറയും വയൽ കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെല്ലാൻ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, വേറെ എങ്ങും പോകാൻ പാടില്ല. അതാവും മറുപടി ഉണ്ടാവും, വയൽ കഴിഞ്ഞാൽ നേരെ വീട്ടിൽ ചെല്ലണം, വേറെ എവിടെയും പോകാൻ പാടില്ല. അപ്പോ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ സ്വർഗം പോകാൻ ആഗ്രഹിക്കുന്നവരോടാണല്ലോ പറയേണ്ടത്. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വർഗസ്ഥരാക്കി നൽകുമാറാകട്ടെ. അബൂയസീദുൽ ബിസ്താമി റളിയല്ലാഹുവിനെ പറയാണ്, നിങ്ങളിൽ നിന്ന് ഞാൻ എന്റെ സ്വർഗവും ഞാൻ എന്റെ നരകത്തെയും പേടിക്കുകയാണ് ഉമ്മ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിനയാന്വിതനായി നിന്നുപോയത്. നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കാത്തതിന്റെ കാരണമതാണ് ഉമ്മ. ഉമ്മമാരോട് മാതാപിതാക്കളോട് നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ വീടുകളുടെ ഉള്ളിലുണ്ട് നമ്മുടെ സ്വർഗവും നരകവുമെല്ലാം. അത് കളഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് വയലുകേൽക്കാൻ. അത് കളഞ്ഞിട്ടാണ് നമ്മൾ മറ്റേതെങ്കിലും പുണ്യകർമ്മങ്ങൾക്ക് ഇറങ്ങുന്നത്. അത് മാറ്റിവെച്ചിട്ടാണ് നമ്മൾ മറ്റേതെങ്കിലും വഴികളിലേക്ക് ഇറങ്ങുന്നത്. അത് മാറ്റിവെച്ചിട്ടാണ് ഇസ്ലാമിന് വേണ്ടി കൊടി പിടിക്കാൻ ഇറങ്ങുന്നത്. എല്ലാം നല്ലതാണ്, എല്ലാം നല്ലതാണ്, നല്ലതിനാണ്. പക്ഷേ നമ്മുടെ മാതാപിതാക്കളെ അവഗണിക്കാൻ പാടില്ല. കാരണം ഞാൻ നിങ്ങളിൽ എന്റെ സ്വർഗവും എന്റെ നരകവും കാണുന്നുണ്ട്.
അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്നിരിക്കുകയാണ് സയ്യിദുനാ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിരിക്കുകയാണ് ആ നേരത്ത് മഹാനവരകൾ പറയാണ് അല്ലയോ പ്രവാചകരേ പ്രിയപ്പെട്ട പ്രവാചകരേ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്നിരുന്ന സഅദ് ഇബ്നു അബി വഖാസ് എന്ന അനിയായി പറയാണ് ഞാൻ അങ്ങയുടെ മതത്തിലേക്ക് ചേർന്നതെന്റെ ഉമ്മ അറിഞ്ഞുപോയി ഞാൻ ഇസ്ലാം വിശ്വസിച്ചത് എന്റെ ഉമ്മ അറിഞ്ഞുപോയി എന്റെ ഉമ്മ അറിഞ്ഞതുകൊണ്ട് എന്റെ വീട്ടിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് ഞാൻ തിരിച്ചെത്തുന്നതുവരെ നിങ്ങളിൽ നിന്ന് ഞാൻ അവിശ്വസിക്കുന്നതുവരെ എന്റെ ഉമ്മ എന്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നില്ല നബിയേ അവര് ഭക്ഷണം കഴിക്കുന്നില്ല നബിയേ അവര് യാതൊരു തരത്തിലും എന്നോട് വഴങ്ങുന്നില്ല നബിയേ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അവിടുത്തെ പ്രിയപ്പെട്ട അനിയായി ആയ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു വർത്തമാനം പറയുമ്പോഴാണ് ലോകപ്രവാചകൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആയത്തുകൾ അവതരിക്കുന്നത് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ മാതാപിതാക്കളോടുള്ള ഉമ്മയോടുള്ള കടപ്പാടുകളും കടമകളും വിളിച്ചറിയിച്ച് അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുന്നിൽ മഹാനരായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇസ്ലാമതം സ്വീകരിച്ചതിന്റെ പേരിലാണ് ഉമ്മ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തത് അവരുടെ കണ്ടീഷൻ ഞാൻ ഈ മതത്തെ ഉപേക്ഷിക്കണമെന്നാണ് എന്റെ ഉമ്മ എന്റെ വീട്ടിൽ സന്തോഷമായിരിക്കാത്തതിന്റെ കാരണം ഞാൻ അങ്ങയുടെ മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അങ്ങയുടെ വിശ്വാസ പ്രമാണങ്ങളെ മാറ്റിവെച്ചു ചെന്നാൽ എന്റെ ഉമ്മ പൂർവോപരി സന്തോഷവതിയാണ് നബിയേ ആ ഉമ്മയോടെങ്ങനെയാണ് വർത്തിക്കേണ്ടത് നബിയേ സ്വഹാബിമാരിൽ പലരെയും വേട്ടയാടിയ വിഷയമാണിത് സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാഉ ബിന്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു യാ റസൂലല്ലാ എന്റെ ഉമ്മ ഇസ്ലാമിനെ വെറുക്കുന്നുണ്ട് നബിയേ അവര് വല്ലാത്ത വെറുപ്പ് കാണിക്കുന്നുണ്ട് അവരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് നബിയേ ഇതുപോലെ അസംഖ്യം സ്വഹാബത്തിന്റെ ചരിത്രം കാണാം അവരോടെല്ലാം ലോകപ്രവാചകൻ പറയുകയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കടമകളെയും കടപ്പാടുകളെയും എണ്ണി 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 പറയുകയാണ് നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ വർത്തിക്കേണ്ട ശൈലി ഇങ്ങനെയാണ് സഅദ് ഇബ്നു അബി വഖാസ് നിങ്ങളുടെ ഉമ്മാനെ പിണക്കരുത് നിങ്ങളുടെ ഉമ്മാന്റെ ഭക്ഷണം മുടക്കരുത് നിങ്ങളുടെ ഉമ്മ ഭക്ഷണം കഴിക്കുന്നില്ല എങ്കില് ആ ഉമ്മാക്ക് ഭക്ഷണം നൽകാനുള്ള വകുപ്പുകൾ അന്വേഷിക്കണം അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പോകാതെ ആ മതത്തെ ഉപേക്ഷിക്കാതെ പരമാവധി അനുനയത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഉമ്മാന്റെ കൂടെ നിൽക്കണേ സഅദ് ഇബ്നു അബി വഖാസ് അല്ലാഹുവിന്റെ ഹബീബ് സഅദ് ഇബ്നു അബി വഖാസിന് ചിട്ടകൾ പഠിപ്പിക്കുകയാണ് മതത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ പറയാറുണ്ട് ഉസ്താദേ വീട്ടിലെത്തുന്ന മകനെന്നെ ധിക്കരിക്കുകയാണ് ഞാൻ പറയുന്ന വാക്കു കേൾക്കാറില്ല എത്രയോ വാപ്പമാരുടെ സങ്കടമാണ് മക്കള് വർത്തമാനം പറഞ്ഞാല് മക്കള് എല്ലാരോടും വർത്തമാനം പറയുന്നുണ്ട് എന്നോട് വർത്തമാനം പറയാറില്ല പല ആളുകളും പറഞ്ഞു മകനൊരു പരിധിയായപ്പോ ഉസ്താദെ ഇപ്പൊ ഞാൻ വീട്ടിലെത്തിയ മോനുണ്ടാവൂല വീട്ടില് അവൻ അവന്റെ വഴിയിലാണ് ഞാൻ എന്റെ വഴിയിലാണ് ഉമ്മമാര് പറയാറുണ്ട് മക്കൾ വർത്തമാനം പറയുന്നില്ല അവരുടെ ബിഹേവിയറുകൾ മാറിപ്പോയിരിക്കുന്നു അവരോട് ഇടപഴകി ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ അവരുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു എന്ത് ചെയ്യണം നമ്മുടെ ഉമ്മത്തിന്റെ സങ്കടമാണിത്
പല മാതാപിതാക്കളും അനുഭവിക്കുന്ന ദുഃഖമാണിത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അവസാന കാലത്തിന്റെ അടയാളങ്ങളെ എണ്ണി പഠിപ്പിച്ച സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി കാണാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവസാന കാലത്ത് വെള്ളപ്പൊക്കങ്ങളും ഭൂമി കുലുക്കങ്ങളും എല്ലാം വരാൻ പോകുന്നതിന്റെ സൂചനകളെ എണ്ണി എണ്ണി പറഞ്ഞ ഇടത്ത് പറഞ്ഞു. മാതാക്കൾ മാതാക്കളെ അവരോടുള്ള കടമകൾ മറന്നുപോകുന്ന മക്കൾ ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി അല്ലാത്ത തരത്തിൽ ഏതൊക്കെയോ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാതാപിതാക്കളെ മറന്നുപോകുന്ന അവരോടുള്ള കടപ്പാടുകൾ മറക്കുന്ന മക്കൾ ചങ്ങാതിമാർക്ക് വേണ്ടി വാപ്പമാരെ ഉപേക്ഷിക്കുന്ന മക്കൾ ചങ്ങാതിമാർക്ക് വേണ്ടി വാപ്പമാരോടുള്ള ഇഷ്ടത്തെ മാറ്റിവെക്കുന്ന മക്കൾ ചങ്ങാതിക്ക് കൊടുക്കുന്ന പരിഗണന പോലും ജനിപ്പിച്ച പിതാവിന് നൽകാത്ത മക്കളുണ്ടാകുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അവസാന കാലത്തിന്റെ അടയാളങ്ങളെ പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ഫിത്നയും ഫസാദും എല്ലാം ഉണ്ടാകുന്നത്. അതിന്റെ അടയാളങ്ങളെ എണ്ണി പറഞ്ഞു തന്നപ്പോഴാണ് പറഞ്ഞത്, മാതാപിതാക്കളോടുള്ള കടപ്പാടുകളെ മറന്നു പോകുന്ന ആളുകൾ. ഞാനിത് പറഞ്ഞു വന്നത്, നമ്മളുടെ മക്കൾ നമ്മളോട് മിണ്ടുന്നില്ല, നമ്മളുടെ മക്കൾ നമ്മളോടുള്ള സമീപനം ശരിയല്ല, ഇത് പറയുന്നവരോട് ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് ഈ മതത്തെക്കുറിച്ച് എന്തറിയാം? അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് എന്തറിയാം? എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് വരെ മദ്രസയിൽ പോയ മകനാണ്. അത് കഴിഞ്ഞപ്പോഴേക്ക് വാപ്പ കരുതിപ്പോയി മകന്റെ പഠനത്തിന്റെ കാലാവധി കഴിഞ്ഞു എന്ന്. പത്താം ക്ലാസ് വരെ സ്കൂളിൽ പോയപ്പോഴും വാപ്പയ്ക്ക് തോന്നിയില്ല മകന്റെ കാലാവധി കഴിഞ്ഞെന്ന്. പിന്നീട് പ്ലസ് വണ്ണും പ്ലസ് ടുവും ഡിഗ്രിയും പി ജിയും പി എച്ച് ഡിയും വരെ തന്റെ മകന് പോകാനുള്ള വഴിയൊരുക്കിയ പിതാവ് എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോ പിതാവിന് തോന്നിപ്പോയി എന്റെ മകന്റെ മതപഠനം പൂർത്തിയായി. ആ മകൻ എങ്ങനെയാണ് പിന്നെ നിങ്ങളെ പരിഗണിക്കേണ്ടത്? ഇത് ഞാൻ പറയുന്നത് മക്കൾക്ക് വാപ്പമാരെ പരിഗണിക്കാതിരിക്കാൻ പറയാവുന്ന കാര്യമല്ല. ഞാനിത് പറയുന്നത് എന്റെ മുസ്ലിം ഉമ്മത്തിലെ പ്രിയപ്പെട്ട കേൾവിക്കാരായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളോടാണ്, നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ നിങ്ങളുടെ മകന് നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ നൽകിയ വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസത്തിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? എട്ടാം ക്ലാസ് മദ്രസ കഴിഞ്ഞവൻ പോയിട്ടില്ല, അവിടെ വരെ അവൻ പഠിച്ചത് ഈ മതത്തിന്റെ ബേസിക്കാണ്, അതിന്റെ മേലേക്ക് അവൻ കടന്നു പോയിട്ടില്ല. എന്നാൽ അങ്ങനെ കടന്നു പോയിരുന്നുവെങ്കിൽ അവനെ മനസ്സിലാകുമായിരുന്നു, അവന്റെ വാപ്പയെയും അവന്റെ ഉമ്മയെയും പരിഗണിച്ചാൽ അവന് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്ന്. മതത്തിന്റെ മേഖലകളിൽ കടന്നു പോകുമ്പോഴാണ് വിശുദ്ധമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കാനുള്ള ആർജവം അവനുണ്ടാകുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ സയ്യിദ് ഉസ്താദ് ഉന്നത പണ്ഡിതനായിരുന്നുവെന്ന്. അതുപോലെയല്ലേ നമ്മുടെ മുൻഗാമികളായ ഔലിയാക്കളെല്ലാം 33 കൊല്ലത്തോളം ഓതിപ്പടിച്ച അറിവിന്റെ കിരീടങ്ങൾ കൊണ്ടു നടന്ന ഇടത്തു നിന്നാണ് അല്ലാഹു ഹാലിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ പടച്ചവനെ ചേർത്ത് പിടിച്ച് ഹിദായത്തിന്റെ ഉന്നതമായ മേഖലകളിലേക്ക് കയറിപ്പോയത് ഖുത്ബുല്ല ഖുതാബ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിരി ജീലാനി റളിയല്ലാഹു അൻഹു. അതുപോലെയാണ് മുൻഗാമികളെല്ലാമെങ്കിലും നമ്മുടെ മക്കൾക്ക് കിട്ടിയ മതവിദ്യാഭ്യാസത്തിന്റെ അളവെത്രയാണ്? വീട്ടിലെത്തുന്ന ബീട്ടക്കുകാരനായ മകൻ വാപ്പയോട് വർത്തമാനം പറയുന്നില്ല, വീട്ടിലെത്തുന്ന ബികോമുകാരനായ മകൻ വാപ്പയെ അഭിമുഖീകരിക്കുന്നില്ല, പരസ്പരം കണ്ടുമുട്ടാനിട വരുന്നില്ല, ഉമ്മയോട് നന്നായി സംസാരിക്കുന്നില്ല. ആ മകനോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതുണ്ട്, ഇവനെ ഞാൻ എത്രത്തോളം മതം പഠിപ്പിച്ചിട്ടുണ്ട്? കാരണം ഇവൻ മതം പഠിച്ചാലേ ഇവൻ എന്നോട് കാണിക്കണം കടപ്പാടുകളെ മനസ്സിലാക്കാൻ കഴിയൂ.
സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിനുള്ള പ്രത്യേകതയാണത്. മദ്രസകളിലെ വിദ്യാഭ്യാസം വ്യത്യസ്തമാകുന്നത് അവിടെ നിന്നാണ്. ഇന്നത്തെ ഒരാളുടെ പ്രസ്താവന കണ്ടില്ലേ, കേരളത്തിലെ മദ്രസകൾ മുഴുവനും അടച്ചുപൂട്ടണം, കേരളത്തിലെ മദ്രസകൾ മുഴുവനും അടച്ചുപൂട്ടണം. ഇന്ന് അറിയപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രസ്താവന നിങ്ങളൊക്കെ ഇന്റർനെറ്റിൽ വായിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ മദ്രസാ വിദ്യാഭ്യാസം ഒരു പൗരന് പകർന്നു കൊടുക്കുന്നത് എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടല്ലേ അങ്ങനെയുള്ള വർത്തമാനങ്ങൾ. നിങ്ങളുടെ മകൻ പഠിക്കുന്നത് എത്ര ഉന്നതമായ സിലബസ് ആണെങ്കിലും അവൻ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ നിങ്ങളാകുന്ന പിതാവിന്റെ സ്ഥാനം, നിങ്ങളാകുന്ന പിതാവിന്റെ സ്ഥാനം എവിടെയാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എന്റെ മകൻ ICSE സ്കൂളുകളിൽ പഠിക്കുന്നു, എന്റെ മകൻ CBSE സിലബസുകൾ പഠിക്കുന്നു, എന്റെ മകൻ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നു. ഇങ്ങനെ വർത്തമാനങ്ങൾ പറയുന്നവരാണ് നമ്മളെങ്കിൽ ആ പാഠപുസ്തകങ്ങളിൽ എന്നോടുള്ള കടപ്പാടിനെ കുറിച്ച് നീ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ പറയും, അറിയാം, നിങ്ങളാണ് എന്നെ ഉൽപ്പാദിപ്പിച്ച പിതാവ്, എന്നെ പ്രൊഡക്റ്റ് ചെയ്യാനുള്ള ബീജം സ്പേം നിങ്ങളിൽ നിന്നാണ് വന്നത്, ഇതാണ് എന്റെ പാഠപുസ്തകങ്ങൾ എന്നെ പഠിപ്പിച്ചത്. നിങ്ങളാകുന്ന മാതാവിന്റെ ഉദരത്തിലാണ് ഞാൻ 10 മാസം കിടന്നത്, അതാണ് എന്റെ പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചത്. മദ്രസയിലെ ഉസ്താദ് പഠിപ്പിച്ചത് എന്താണ്? നിന്റെ ഉമ്മാനോട് പറയരുത് മോനെ, വലാ തഖുല്ലഹുമാ ഉഫ്ൻ വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ. നിന്റെ മകൻ പഠിക്കുന്ന ഉന്നതമായ കലാലയത്തിലെ സിലബസുകൾ അവനെ പഠിപ്പിച്ചത് മാതാവും പിതാവും നിന്നെ പ്രൊഡക്റ്റായി ഉൽപ്പാദിപ്പിക്കാനുള്ള, നിന്നെ പുറത്തിറക്കാനുള്ള കേവലം ആളുകൾ മാത്രമായിരുന്നെങ്കിൽ, അതിന് ഉപാധിയായവർ മാത്രമായിരുന്നെങ്കിൽ, പള്ളി മദ്രസകളിൽ നിന്നവനെ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്നറിയോ? നിന്റെ മാതാവിനോട് ചേയെന്ന് പോലും പറയാൻ പാടില്ല, നിന്റെ സ്വർഗം അവരുടെ കാലിന്റെ താഴെയാണ്. ഇതാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. ഈ മദ്രസാ വിദ്യാഭ്യാസം ബേസിക്കിൽ തന്നെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ മുന്നോട്ട് കടക്കുമ്പോഴാണ് അവൻ അവന്റെ ഉമ്മാന്റെ സ്ഥാനം അറിയുന്നത്, അവരോടുള്ള ജീവിതത്തിന്റെ കടമകളും കടപ്പാടുകളും അറിയുന്നത്. മാതാവിന്റെ മുഖത്തേക്ക് പിതാവിന്റെ മുഖത്തേക്ക് നോക്കാൻ ഇന്ന് മക്കൾക്ക് ഭയമാകുന്ന കാലം. നീ നിന്റെ മാതാവിന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കിയാൽ മോനെ, ഓരോ നോട്ടത്തിനും മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സ്വഹാബത്ത് ചോദിച്ചത്, നബിയെ, 100 തവണ നോക്കിയാലോ? നഅം, തീർച്ചയായും നിങ്ങൾക്കത് കിട്ടാനുണ്ട് എന്ന് പഠിപ്പിക്കുകയായിരുന്നു സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ മാതാവിന്റെ മുഖത്തേക്ക്, നിന്റെ പിതാവിന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെയുള്ള നിന്റെ നോട്ടങ്ങൾക്ക് പോലും പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ചു ഇസ്ലാം. അതേപോലെ തന്നെ അവരുടെ മുഖത്തേക്കുള്ള നിന്റെ നോട്ടങ്ങളിൽ കരുണയില്ല എങ്കിൽ, രൂക്ഷമായിട്ടാണ് നിന്റെ നോട്ടമുള്ളതെങ്കിൽ, അവിടെ നിനക്ക് നരകത്തിന്റെ വാതിലുകൾ തുറക്കാനുണ്ട്. നിന്റെ വാപ്പാന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, നിന്റെ വാപ്പാന്റെ മുഖത്തേക്ക് വെറുപ്പോടെയുള്ളൊരു നോട്ടമറിയാൻ പോലും ഈ മതം അനുവാദം തന്നിട്ടില്ല. അള്ളാഹുവിന്റെ മതത്തെ കൃത്യമായി പഠിച്ച മക്കളുണ്ടായാൽ ഇവിടെ വൃദ്ധസദനങ്ങൾ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ മതത്തെ കൃത്യമായി പഠിക്കുന്ന മക്കളുണ്ടായാൽ ഇവിടെ വാപ്പമാര് തെരുവിലിറങ്ങില്ല. അള്ളാഹുവിന്റെ മതത്തിന് കൃത്യമായി പഠിക്കുന്ന മക്കളുണ്ടായാൽ ഇവിടെ മാതാപിതാക്കളെ തെരുവിലെറിയുന്നവരുണ്ടാവില്ല. അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന മക്കളുണ്ടാകണമെങ്കിൽ അവര് പഠിക്കേണ്ടത് അള്ളാഹുവിന്റെ മതത്തെയാണ്. അള്ളാഹുവിന്റെ മതത്തെ വായിച്ചു പഠിച്ചാൽ ഇവിടെ തീവ്രവാദി ഉണ്ടാവില്ല, ഇവിടെ ഭീകരവാദി ഉണ്ടാവില്ല. ഇവിടെ അള്ളാഹുവിന്റെ മതത്തെ കൃത്യമായ ഇടങ്ങളിൽ നിന്ന് പഠിച്ചവരാരും തീവ്രവാദികളായിട്ടില്ല. കാരണം നമ്മൾക്ക് പഠിപ്പിക്കാനും പകർന്നു നൽകാനും ഉള്ളത് 1000 ഉന്നതമായ പാഠങ്ങളാണ്. അള്ളാഹുവിന്റെ മതത്തിന് ജനങ്ങളിലേക്ക് നൽകാനുള്ളത് പ്രകാശമാണ്. അവരെ ലോകത്തിന്റെ മുന്നിൽ ഉന്നതമായ പ്രകാശത്തിലേക്ക് വിളിക്കുകയാണ് ഇസ്ലാം. നമ്മൾക്ക് പക്ഷേ ഇന്ന് പാഠങ്ങൾ
പഠിക്കാനുള്ള പാഠങ്ങൾ എവിടെ നിന്നാണ് പഠിക്കേണ്ടത് എന്ന് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് നമ്മളുടെ മക്കളെ കൊണ്ട് നമ്മൾ എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന് ഇതൊന്നും അറിയാത്ത അവസ്ഥയിൽ ഇറങ്ങി നിന്നിട്ടാണ് ഉസ്താദേ എൻ്റെ മകൻ എന്നോട് സംസാരിക്കുന്നില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നതെങ്കിലേ ആ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് ചോദിക്കാനുള്ളത് മാതാക്കളോട് ചോദിക്കാനുള്ളത് അവനെ പകർന്നു നൽകിയ പാഠങ്ങൾ എത്രയാണ് ഈ മതത്തിൽ നിന്നേ അള്ളാഹുവിന്റെ മതം അവനെ പഠിപ്പിക്കാൻ നിങ്ങളെടുത്ത താല്പര്യം എത്രയാണ് മദ്രസയിൽ പോകാൻ അവനെ നിങ്ങൾ എത്രയാണ് ഫോഴ്സ് ചെയ്തത് ഇതൊക്കെ ആലോചിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകുന്നില്ലേ മതബോധത്തിൽ നിന്ന് പിന്നിലേക്ക് നടന്നു പോയപ്പോഴാണ് നമ്മുടെ വീടുകളിലെ മാതാപിതാക്കൾ ഒരധികപ്പറ്റായി നമ്മൾക്ക് തോന്നിപ്പോയത് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ വളർത്തുമ്മയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പുന്നാര നബി തങ്ങളുടെ മദീന മുനവ്വറയുടെ വാതിലുകൾ കടന്ന് നടന്നു വരികയാണ് പ്രിയപ്പെട്ട ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ കടന്നു വരുമ്പോഴാണ് പുന്നാര പ്രവാചകർ എഴുന്നേൽക്കുകയാണ് ഉമ്മീ എന്റെ സവിധത്തിലേക്ക് വന്നു ചേർന്ന തന്റെ സവിധത്തിലേക്ക് വന്നു ചേർന്ന പ്രിയപ്പെട്ട ഉമ്മാനെ വിളിക്കുകയാണ് ആ ഉമ്മാന് ഇരിപ്പിടമൊരുക്കി കൊടുക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം ഏതുമ്മയാണ് നേരെയുള്ള ഉമ്മയല്ല പോറ്റുമ്മയാണ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ പുന്നാര പൈതലിനെ മാറോട് ചേർത്തു പിടിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ വായയിലേക്ക് അമ്മിഞ്ഞ പകർന്നു നൽകിയ ലോകത്തെ തുല്യതയില്ലാത്ത സ്ത്രീയായിരുന്നില്ല ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ അവരുടെ വീട്ടിലുള്ളപ്പോഴാണ് ഒരിക്കൽ ജൂതനായ ഒരു പണ്ഡിതൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വരുന്നത് ജൂതനായ ഒരാൾ വന്നിട്ടുണ്ട് അയാൾ വന്നിട്ട് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ വാതിലിൽ തട്ടി വാതിലങ്ങ് തുറക്കുകയാണ് മഹദിയവർകൾ ചോദിക്കുകയാണ് അല്ല നിങ്ങളാരാണ് എവിടെ നിന്നാണ് വരുന്നത് അയാള് ചോദിക്കുന്നു ഇവിടെ എവിടെയെങ്കിലും മക്കയിൽ നിന്ന് എത്തിയുമായ ഒരു കുട്ടി വന്നിട്ടുണ്ടോ പാല് കൊടുക്കാൻ ഏറ്റെടുത്തിട്ടൊരു കുട്ടിയെയും കൊണ്ട് നിങ്ങൾ ഇവിടേക്ക് വന്നവരാണോ വന്നയാളിന്റെ മട്ടും ഭാവവും എല്ലാം കണ്ടിട്ട് ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ് ഇല്ല ഞാൻ അങ്ങനെ ഒരു കുട്ടിയെയും കൊണ്ടുവന്നിട്ടില്ല കാരണമെന്തേ അങ്ങനൊരു കുട്ടിയെ കൊണ്ടുവന്നു എന്നറിഞ്ഞാൽ കൊന്നുകളയാനുള്ള വരവാണിത് ജൂതന്മാർക്കറിയാം അല്ലാഹുവിന്റെ റസൂലിന്റെ വരവുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ യാത്രകൾ അല്ലാഹുവിന്റെ റസൂല് സന്ദർശിക്കാനിടയുള്ള സ്ഥലങ്ങൾ സല്ലല്ലാഹു അലൈഹി വആലിഹി കാരണം അവരുടെ തൗറാത്തും അവരുടെ ഇഞ്ചീലുകളും അവരുടെ മുൻഗാമികളുടെ വേദങ്ങളും എല്ലാം അല്ലാഹുവിന്റെ റസൂലിനെ പരത്തി പറഞ്ഞിട്ടുണ്ട് അത് വായിച്ചറിഞ്ഞിട്ടാണ് ഹലീമത്തു സഅദിയയുടെ വാതിലിൽ മുട്ടുകയാണ് ഇവിടെ എത്തിയമായ ഒരു കുട്ടി വന്നിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂലിനെ നെഞ്ചോട് ചേർത്തു പിടിച്ച് അവിടുത്തെ പോറ്റുമ്മ പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു കുട്ടി ഇവിടെ വന്നിട്ടില്ല കാരണം നിങ്ങളുടെ ഭാവം കണ്ടാൽ അറിയാം ഈ വന്ന് ചോദിക്കുന്ന മനുഷ്യന്റെ ഭാവം കണ്ടാൽ അറിയാം ഇത് ശരിയായ ചോദ്യമല്ല അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനോട് പറഞ്ഞുകൂടാ മക്കയിൽ നിന്നൊരു കുട്ടി ഇവിടെ വന്നിട്ടുണ്ടെന്ന് കാരണം കയ്യേറ്റെടുക്കുമ്പോഴേക്കറിയാ ഇത് തുല്യതയില്ലാത്ത കുട്ടിയാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി വരുന്ന വഴിത്താരകളിൽ ഒട്ടകത്തിന്റെ മേലെ തണൽ വിരിച്ച മേഘങ്ങൾ കണ്ട് കൂടെ വന്നവർ ചോദിച്ചുപോയി ഹലീമ കയ്യിലുള്ള കുട്ടിയുടെ പ്രത്യേകത എന്താണ് മേലെ മേഘങ്ങൾ തണൽ വിരിച്ചു തരുന്നുണ്ടല്ലോ നിന്റെ യാത്ര എത്ര സുഖകരമാണ് ഹലീമ
ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ മാരോട് ചേർത്ത് വിളിച്ചിട്ട് ജൂതനായ മനുഷ്യനോട് പറഞ്ഞു, ഇല്ല, ഇവിടെ അങ്ങനെ ഒരു കുട്ടിയെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നിങ്ങളുടെ കയ്യിലുള്ള കുട്ടി ഏതാണെന്ന് ജൂതൻ ചോദിക്കുമ്പോഴാണ് മറുപടി പറയുന്നത്, ഇത് എന്റെ മകനാണ്, ഈ മകന്റെ വാപ്പയാണ് ഈ നിൽക്കുന്നത്. അവിടുത്തെ ഭർത്താവിനെ ചൂണ്ടിക്കാണിച്ച പക്വതയോടെ പുന്നാര പ്രവാചകരെ പാലൂട്ടി വളർത്തിയ പേരാണ് ബീവി ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് പുന്നാര നബി തങ്ങളുടെ സദസ്സിൽ അവര് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ വിരിയെടുത്ത് വിരിച്ചിട്ട് വിളിക്കുകയാണ്, ഉമ്മാ വരൂ, ഉമ്മാ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ വരികയാണ്, റസൂലുള്ളാഹിന്റെ സദസ്സിൽ വരികയാണ്. അവിടുത്തെ പുന്നാര മകൻ ഇന്ന് ലോകപ്രവാചകനാണ്. അവിടുത്തെ സദസ്സിൽ വന്ന് കൺകുളിർത്ത് കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ ആദരവുകൾ ഏറ്റുവാങ്ങാൻ ഭാഗ്യം കിട്ടിയ ഉമ്മയാണ് ബീവി ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. നേരെ ഉമ്മയല്ല എങ്കിലും ബഹുമാനത്തിന് കുറവ് വന്നിട്ടില്ല. അവിടുത്തെ ഉമ്മയോ, അവിടുത്തെ ഉമ്മാന്റെ ഖബറിന്റെ ചാരത്തുകൂടി നടന്നു പോയപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണുകൾ ഒലിക്കുന്ന നേരത്തെ ആളുകൾ ചോദിച്ചു പോയി, നബിയേ, എന്തിനാണ് അങ്ങയുടെ കണ്ണുകൾ ഒലിച്ചിറങ്ങുന്നത്? അബവാ, ഇന്റെ ചാരത്തുകൂടി അവിടുന്ന് യാത്ര നടത്തുമ്പോഴാണ് ഹബീബായ നബി തങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നത്. അത് കണ്ട സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, എന്തിനാണങ്ങ് കരയുന്നത്? എന്തുകൊണ്ടാണങ്ങ് കരയുന്നത്? എന്റെ ഉമ്മാന്റെ ഓർമ്മകളാണ് എന്റെ മനസ്സുകളെ പിടിച്ചു നോവിക്കുന്നത്. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് എന്റെ ഉമ്മാനെ ഓർമ്മ വരികയാണ്. ബാരക ഫീക അല്ലാഹു യാ ഗുലാമീ ഇബ്നൽ ലദീ മിൻ ഹൗമത്തിൽ ഹീമാമീ. അവസാന നേരത്തെ ഈ മരുഭൂമിയുടെ ഓരത്ത് ആറാമത്തെ വയസ്സിൽ അവിടുത്തെ പുന്നാര മകനായ മുഹമ്മദാകുന്ന എന്നെ അരികിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് എന്റെ ഉമ്മ പാടിത്തന്ന പാട്ടുകളാണിത്. ബാരക ഫീക്കല്ലാഹു മിൻ ഉലാമീ യബ്നൽ ലദീ മിൻ ഹൗമത്തിൽ ഹീമാമീ. ഉമ്മ ഐമൻ ബറക്കയുടെ കയ്യും പിടിച്ചു വാപ്പാന്റെ കബറിടത്തിലേക്കുള്ള യാത്രാമധ്യേ പുന്നാര ഉമ്മയുടെ ശരീരത്തിന് അസുഖം ബാധിച്ച നേരം ആ നേരം ഇങ്ങനെ പകച്ചു നിന്നു പോയ എന്നെയും പിടിച്ചിട്ട് ഉമ്മ പറഞ്ഞു, മോനെ, അള്ളാഹുവിന്റെ കൃപാകടാക്ഷങ്ങൾ നിങ്ങളുടെ മേലെയുണ്ടാകട്ടെ. മോനെ, മോനെ, ഈ മരുഭൂമിയിൽ വെച്ച് എന്ത് സംഭവിച്ചാലും ഉമ്മ ഇവിടെ നിന്ന് പോകുമെന്നാണ് തോന്നുന്നത്. കാരണം ഉമ്മാന്റെ ശരീരത്തിന് വല്ലാത്ത ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയാണ്. ഇവിടെ വന്നവരെല്ലാം മടങ്ങിപ്പോകാനുള്ളവരാണ്. മോന്റെ ഉപ്പ നേരത്തെ മടങ്ങിയവരാണ്. ഉമ്മ ഇപ്പൊ മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ പതറാൻ പാടില്ല. മരുഭൂമിയുടെ നടുത്തളത്തിൽ പുന്നാര മകനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, അത്രേ, ബാരക ഫീക അല്ലാഹു മിൻ ഉലാമീ യബ്നൽ ലദീ മിൻ ഹൗമത്തിൽ ഹീമാമീ. പുന്നാര മുഹമ്മദ് എന്ന പ്രവാചകരോട് പൊന്നുമ്മയുടെ വരികളാണിത്. മോനെ, പരീക്ഷണങ്ങളെ അതിജയിച്ചു വന്ന പിതാവിന്റെ മകനാണു നീ. നൂറുകണക്കിനൊട്ടകങ്ങളെ ബലി കൊടുത്തിട്ട് നിന്റെ ഉപ്പാപ്പ സംരക്ഷിച്ചത് നിന്റെ ഉപ്പയുടെ ജീവനാണ്. അങ്ങനെ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു വന്ന ഉപ്പാന്റെ മകനാകുന്ന മോനിവിടെ ഇരുന്ന് കരയരുതെന്ന് തുടങ്ങിയിട്ട് അവിടുത്തെ ഉമ്മ പറഞ്ഞ അവസാന വരികൾ, മോനെ, പുന്നാര മുഹമ്മദേ, ആറു വയസ്സ് പ്രായത്തിലും വലിയ പക്വതയുള്ള നേതാവിനെ നെഞ്ചിലേക്ക് ചേർത്തു കിടത്തിയിട്ട് ആമിനും ഹബീബി റളിയല്ലാഹു അൻഹ അവസാനം പാടിക്കൊടുത്ത വരികളാണ്. എന്റെ സ്വപ്നങ്ങളെല്ലാം സത്യമാണെങ്കിലേ, എന്റെ കിനാവുകളെല്ലാം പുലരുമെങ്കിലേ, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യം
യാഥാർത്ഥ്യമാകുമെങ്കിലെ മോനൊരു സാധാരണക്കാരനല്ല മോനൊരു സാധാരണ അറബിപ്പയ്യനല്ല മോനൊരു സാധാരണ അറബി കുട്ടിയല്ല ഫഅന്ത മബഊഫൻ ഇലൽ ആനാമി അവസാന കാലത്തെ ലോകത്തെ മുഴുവനും വെളിച്ചത്തിലേക്ക് കൈപിടിക്കാൻ കടന്നു വരുന്ന പ്രവാചകന്മാരുണ്ട് ഇബ്രാഹിമീ ആ സ്മരണകളിലൂടെ ഇബ്രാഹിം നബിയുടെ അഖീദയും മുറുകെ പിടിച്ച് കടന്നു വരുന്ന പ്രവാചകരെ കുറിച്ച് അറബികൾ ഒരുപാട് പറയാറുണ്ട് ആ പ്രവാചകരിൽപ്പെട്ടയാളാണു നിങ്ങൾ ചില്ലറക്കാരനല്ല മോനെ പതരരുത് മരുഭൂമിയിലിരുന്ന് കരയരുത് കണ്ണുനീര് വരരുത് മടങ്ങിപ്പോകണം മക്കയിലേക്ക് കാരണം ഉമ്മാന്റെ കിനാക്കളെല്ലാം പൂത്തുവിടരുമെങ്കിൽ മോൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് കണ്ണടയ്ക്കാൻ പോകുന്നതിനു മുമ്പ് പുന്നാര നബി തങ്ങളുടെ ഉമ്മ അവസാനം ചൊല്ലിയ വരികളാണിത് ആ സ്വപ്നം എത്ര സത്യമാണ് അവിടുത്തെ മകൻ എത്ര ഉന്നതിയിലുള്ള നബിയാണ് ഫഖൻ നബി ഇന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി മൗലായ സല്ലി വസല്ല അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബിനെ പുന്നാര ഉമ്മയെ കുറിച്ച് ആലോചിച്ചപ്പോ കണ്ണുകൾ നിറഞ്ഞത് ഉമ്മാനെ കുറിച്ച് ആലോചിച്ച നേരത്തെ പുന്നാര നബി തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞുപോയത് പുന്നാര ഉമ്മയുടെ ഓർമ്മകളിൽ അവിടുന്ന് വിതുമ്പിപ്പോയത് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ഉമ്മയുടെ ഓർമ്മകളിൽ വിതുമ്പി അത് കണ്ട സ്വഹാബത്തിനോട് പറഞ്ഞു എൻ്റെ ഉമ്മാന്റെ ഖബർ ആ ഓർമ്മകളിൽ വിതുമ്പുകയാണ് ഞാൻ നമ്മൾക്കിന്നറിയാതെ പോകുന്നതും ഇതാണ് ആരാണ് മാതാപിതാക്കളെന്ന് എന്താണ് അവരുടെ പദവി എന്ന് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കാൻ മറന്നുപോയി അവർക്കുള്ള പദവി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ മറന്നുപോയി വാപ്പയും ഉമ്മയും ആരാണെന്ന് പഠിപ്പിക്കാൻ മറന്നുപോയി ബാക്കിയൊക്കെ പഠിപ്പിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്ക് ഞാൻ വളരെ സിമ്പിളായി ചോദിക്കാം നിങ്ങൾ പറയും നിങ്ങളുടെ മക്കൾ എന്ത് വെച്ചാലും ചില രക്ഷകർത്താക്കൾ പറയും അതെ ഓൻ ഉഷാറാണ് പൊളിയാണ് ന്യൂ ജനറേഷന്റെ ഭാഷ അങ്ങനെയൊക്കെയാണ് പൊളിയാണ് വയൽ കഴിഞ്ഞിറങ്ങുമ്പോൾ വയൽ എങ്ങനെ ഉണ്ടായിരുന്നു പൊളിയാണ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും വയൽ പൊളിഞ്ഞ് പാളീസായി പക്ഷെ അങ്ങനല്ല ന്യൂ ജനറേഷൻ കുട്ടികൾ അങ്ങനെയൊക്കെ വർത്തമാനം പറയാം പൊളിയാണ് കിടുവാണ് അങ്ങനെയൊക്കെ വർത്തമാനം അപ്പോൾ ഈ കുട്ടികളോട് നിങ്ങളുടെ മക്കളെ കുറിച്ച് ചോദിച്ചാൽ എല്ലാ രക്ഷകർത്താക്കളും പറയുന്ന ഒരു വർത്താനാണ് ഉസ്താദ് എൻ്റെ മകൻ ഫിസിക്സിലും ബയോളജിയിലും കെമിസ്ട്രിയിലും ഒക്കെ അവൻ്റെ മാർക്ക് എത്രയാ അവന് പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള മോനാണ് എല്ലാ കാര്യത്തിനും ഉഷാറാണ് പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ മകൻ ഇപ്പോഴും അവൻ്റെ വിദ്യാഭ്യാസത്തിൽ അവന് ഏറ്റവും അത്യാവശ്യമുള്ളത് വലതും നേടിയിട്ടുണ്ടോ നിങ്ങളുടെ മകനെ കുറിച്ച് നിങ്ങൾ ഊറ്റം കൊള്ളുന്നു വെറുതെ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ കണ്ണുകൾ രണ്ടും അടഞ്ഞുപോയാൽ നിങ്ങളുടെ മയ്യത്ത് കൈകാര്യം ചെയ്യാനുള്ള മകൻ നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ കണ്ണുകൾ രണ്ടും അടഞ്ഞു നിങ്ങൾ നിശ്ചലമായി ഭൂമിയിൽ നിന്ന് യാത്ര പറയാൻ പോവാണ് നിങ്ങളുടെ മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിക്കാട് വരെ കൊണ്ടെത്തിക്കാനുള്ള അറിവ് നിങ്ങളുടെ മകനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയുള്ള മക്കളുണ്ടാകും ഭൂരിഭാഗം ആളുകളുടെ മക്കൾക്കും അതുപോലും അറിയാത്ത അവസ്ഥയാണല്ലോ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഉമ്മമാരാലോചിച്ചു നോക്ക് എൻ്റെ മകൾക്ക് ഞാൻ വലിയ വിദ്യാഭ്യാസം കൊടുത്തു എന്ന് പറയുന്നു സ്ത്രീധനം ഒരുപാട് കൊടുത്ത് കെട്ടിച്ചയച്ച മോളാണെന്ന് ചില ആളുകൾ പറയും ഓക്കെ എല്ലാം സമ്മതിച്ചു പക്ഷേ നിങ്ങളുടെ മകൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞുപോയാൽ നിങ്ങളുടെ ജനാസയെ ഒന്ന് കുളിപ്പിച്ചു കിടത്തി വേണ്ട കർമ്മങ്ങൾ ചെയ്ത് പള്ളിക്കാട്ടിലെത്തിക്കാൻ കഴിയുന്ന ഒരു മകനോ ഒരു മകളോ നിങ്ങൾക്കുണ്ടോ എന്ന് സ്വന്തമായി ആലോചിച്ചാൽ തീരാവുന്ന മേന്മകളല്ലേ ഉള്ളൂ നമ്മുടെ മക്കൾക്കെല്ലാം ഉള്ളത് അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ ചെറുപ്പക്കാർക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ അത് പഠിക്കേണ്ട വിഷയമല്ലേ നമ്മുടെ മാതാപിതാക്കളുടെ ജനാസ എങ്ങനെ കൈകാര്യം ചെയ്യണം മരിച്ചു കഴിഞ്ഞാൽ ഓടുകയാണ് പള്ളിയിൽ ഉസ്താദിനെ അല്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാവുന്ന ആളുകളെ തിരക്കി ഓടുകയാണ്
അങ്ങനെ ഓടിയിട്ട് അവസാനം ആരെങ്കിലും കൊണ്ടുവന്ന് നമ്മളുടെ ഉമ്മാന്റെ അല്ലെ ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് പകരം എന്റെ ഉപ്പാന്റെ മകനാണ് ഞാൻ, എന്റെ കൈ അവിടുത്തെ ശരീരത്തിരുന്നാൽ, എന്റെ കൈയാണ് സ്പർശിക്കുന്നതെങ്കിൽ അത്രയും മൃദുവായി സ്പർശിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല എന്റെ ഉപ്പയെ. അതുകൊണ്ട് ആ ഉപ്പാന്റെ ജനാസ ഞാൻ കുളിപ്പിക്കും, എനിക്കതിനുള്ള അറിവുണ്ട് എന്ന് പറയാൻ പറ്റിയ ആധുനിക ലോകത്തെ എല്ലാം അറിയുന്ന 4G യുഗത്തിലെ ആൺകുട്ടികളാണെന്ന് പറയുന്നവർക്ക് കഴിയുമോ എന്റെ ഉപ്പാന്റെ ജനാസ എനിക്ക് കുളിപ്പിക്കാൻ പറ്റും? ആ വാ നോക്കിയാൽ എന്ത് സ്റ്റൈലാണ്! സുബ്ഹാനല്ലാഹ്. മിനിഞ്ഞാന്ന് ഒരാൾ പറഞ്ഞ ഉസ്താദ്, എല്ലാ സ്റ്റൈലും ഇറങ്ങുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. കാസർഗോഡുകാരായ ചെറുപ്പക്കാരൊക്കെ കാണാൻ നല്ല സ്റ്റൈലുള്ള ആളുകളുണ്ട്, പുതിയ പുതിയ സ്റ്റൈലൊക്കെ അവിടെ നിന്നാണ് ഇറങ്ങുന്നതാണ്. സ്റ്റൈലിൽ നിന്നൊന്നും പറയാൻ പറ്റൂല. ഇപ്പോഴത്തെ കാലത്ത് വൈക്കോല് കൊണ്ടുപോകുന്ന പോലെ പാണ്ടിലേറിയിൽ ഇങ്ങനെ കുറെ മുടിയൊക്കെ വെച്ച് കരിക്ക് ചെത്തിയതുപോലെ വെട്ടിയൊപ്പിച്ച് കുറെ ചെറുപ്പക്കാർ, അതാണ് സ്റ്റൈല് എന്ന് തെറ്റിദ്ധരിച്ച കുറെ കാലഘട്ടം. അങ്ങനെയാണ് സ്റ്റൈല് എന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ. ഇനിയോ ശരീരത്തേക്ക് എത്ര ഇറുകിക്കിടക്കാവോ അത്ര ഇറുകിക്കിടക്കുന്ന വസ്ത്രം ധരിച്ചാൽ അതാണ് സ്റ്റൈല് എന്ന് വിചാരിച്ചിരിക്കുന്ന ഉമ്മമാർ. അമേരിക്കക്കാരൻ അടിവസ്ത്രമായി ഉപയോഗിക്കുന്ന ലെഗിൻസ്, ആ ലെഗിൻസ് ഇട്ട് റോഡിലൂടെ നടക്കുന്ന ആളുകൾ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ അടിവസ്ത്രമായി ഉപയോഗിക്കുന്ന സാധനം അതിട്ട് നമ്മുടെ നാട്ടിലെ റോഡിൽ ഒരാൾ ഇറങ്ങി, നിങ്ങൾ ആലോചിക്കുക, എന്താ അയാളെ നിങ്ങൾ വിളിക്കുക? നമ്മൾ ഈ മുണ്ടിൻ്റെ ഒക്കെ അടിയിലിടുന്ന അടിവസ്ത്രം തുറന്ന് പറയുന്നതിൽ ആർക്കും വിഷമം തോന്നരുത്. മുണ്ടിന്റെ ഒക്കെ അടിയിൽ ഉപയോഗിക്കുന്ന അടിവസ്ത്രം അത് ഉപയോഗിച്ച് റോഡിൽ അത് മാത്രം ഇട്ടിട്ട് ഒരാൾ നടന്നു പോയാൽ അയാളെ നമ്മൾ എന്താ വിളിക്ക? എന്നാൽ വിദേശികളായ ആളുകൾ അവരിടുന്ന കുപ്പായത്തിന്റെ കീഴെ ഇടുന്ന അടിവസ്ത്രവും ഇട്ട് ഒരു ലജ്ജയുമില്ലാതെ നാട്ടിലിറങ്ങുന്ന പെണ്ണുങ്ങളുടെ കാലഘട്ടം, അത് വാങ്ങിക്കൊടുക്കാൻ കുറെ ബുദ്ധിയില്ലാത്ത ഭർത്താക്കന്മാരുടെ കാലഘട്ടം. അങ്ങനെയല്ലേ പറയേണ്ടത്? അടിവസ്ത്രമിട്ട് ഭാര്യമാരെ നടുറോട്ടിൽ നടത്തുന്നവനെ ബുദ്ധിയില്ലാത്തവനെന്നല്ലാതെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഐസക് ന്യൂട്ടൺ എന്ന് വിളിക്കാൻ പറ്റുമോ? ബുദ്ധിയുള്ളവനെയല്ലേ ബുദ്ധിയുള്ളവനെന്ന് വിളിക്കാൻ പറ്റുമോ? ബുദ്ധിയില്ലാത്തവൻ എങ്ങനെയാണ് വിളിക്കുക? സ്വന്തം ഭാര്യമാർക്ക് അന്യനാട്ടുകാരൻ്റെ അടിവസ്ത്രവും വാങ്ങിക്കൊടുത്ത് അതിട്ട് നടത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളുണ്ടെങ്കിൽ തിരിഞ്ഞു ചിന്തിക്കാൻ നേരമായിട്ടുണ്ട്. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നമ്മളുടെ ബാപ്പമാരുടെ ഉമ്മമാരുടെ ജനാസയെ കുളിപ്പിക്കാൻ അറിയുമോ? നമ്മൾക്ക് കൂലങ്കശമായി ആലോചിച്ചു നോക്ക്. നമ്മൾ വയല് വെച്ചത് വയല് നിരൂപിക്കാനല്ല. ഇന്നലത്തെ വയലാണോ കൊള്ളാവുന്നത്, നാളത്തെ വയലാണോ കൊള്ളാവുന്നത്, മറ്റന്നാളത്തെ വയലാണോ, അങ്ങനെ നിരൂപിക്കാനല്ല. മറിച്ച് നമ്മളുടെ ഹൃദയങ്ങളെ അള്ളാഹുവിലേക്ക് ചേർക്കാനും നമ്മളുടെ ചിന്തകളിൽ അവനിലേക്ക് ചേരുന്ന ചിന്തകൾ ഉണ്ടാകാനുമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങളുടെ മകൻ എല്ലാ തരത്തിലുമുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളുടെ കണ്ണടഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ കൃത്യമായി കുളിപ്പിച്ച് കബറടക്കാൻ കഴിയുന്ന മകൻ നിങ്ങളുടെ കൂടെയുണ്ടോ എന്ന് ആലോചിക്കേണ്ടതില്ലേ? എന്റെ ചെറുപ്പക്കാരെ, ഈ കാലഘട്ടത്തിലെ എല്ലാ അറിവുകളും ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് മേന്മ നടിച്ച് തെരുവോരങ്ങളിൽ കറങ്ങി തിരിയുന്നവരുണ്ടെങ്കിൽ, നിന്റെ വാപ്പ മരിച്ചുപോയാൽ നിന്റെ ഉപ്പാന്റെ ജനാസയൊന്ന് കുളിപ്പിക്കാൻ പറ്റിയ തൻ്റെ ഇടമുള്ള ആൺകുട്ടികളുണ്ടോ? അങ്ങനെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഇല്ലാതെ ആയില്ലേ? ഇന്നുള്ളതെല്ലാം ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രമത്തിലിറങ്ങിപ്പോയ ആളുകൾ അവരുടെ മക്കളെ വിദ്യാഭ്യാസം കൊടുക്കണ്ടെന്നല്ല, മറിച്ച് അതിൻ്റെ ഇടയിൽ ദീന് നഷ്ടപ്പെട്ടു പോയില്ലേ? ദീനീയായ വിജ്ഞാനങ്ങളുടെ പ്രാധാന്യമില്ലാതെയാക്കി കളഞ്ഞില്ലേ? തൻ്റെ ഇടത്തിൻ്റെ വർത്തമാനം പറഞ്ഞ് തെരുവോരങ്ങളിൽ ഇറങ്ങുന്നവർ വരെ ദീനീയായ വിഷയങ്ങളിൽ ബിഗ് സീറോകളല്ലേ നമ്മുടെ മുൻഗാമികൾ? അങ്ങനെയൊന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസമല്ലേ ജനുവരി 20? ജനുവരി 20 ദിവസത്തിനൊരു പ്രത്യേകതയില്ലേ? ഇന്ത്യ രാജ്യത്തേക്ക് വെള്ളക്കാരൻ കടന്നു വന്നിട്ട് ഈ രാജ്യം വെട്ടിപ്പിടിക്കാനായി അവന്റെ പദ്ധതികൾ തയ്യാറാക്കുന്ന നേരത്ത് തന്റെ അറിവിന്റെ എല്ലാ വശങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ട്, തന്റെ വ്യാപാരത്തിന്റെ വശങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ട് മക്കത്തുൽ മുക്കറമയിൽ നിന്ന് അറിവ് പഠിച്ച് മലബാറിന്റെ മണ്ണിൽ ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനരായ വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ആജി ഈ മണ്ണിൽ നിന്ന് യാത്ര പറഞ്ഞ ദിവസമല്ലേ ജനുവരി 20? അവസാനമായി വാരിയ
കോയങ്കുന്നത്തെ കുഞ്ഞഹമ്മദാജി എന്ന സ്വാതന്ത്ര്യസമര ചരിത്രത്തിന്റെ ഉജ്ജ്വലമായ ഏടുകളിൽ അടയാളപ്പെടുത്തി വെച്ച പേരുണ്ടല്ലോ, അത് ചില്ലറ പേരല്ല മുസ്ലിം ചെറുപ്പക്കാരാ. തെരുവോരങ്ങളിൽ ഇറങ്ങി ജിന്ദാബാദ് വിളിച്ചപ്പ നീ ധീരനാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കില്, വഴിയോരങ്ങളിൽ ഇറങ്ങി സമരം നടത്തിയപ്പ നീ ഉജ്ജ്വലമായ ജീവിതത്തിന്റെ ഉടമയാണെന്ന് കരുതിയെങ്കില്, അറിയുമോ ബ്രിട്ടീഷുകാരിലെ പ്രധാനികളായ കേണൽ ഹംഫ്രിയോടും ഹിച്ച്കോക്കിന്റെയും മുന്നിൽ ഇസ്ലാം തുറന്നു പറഞ്ഞിട്ട് അവസാന നിമിഷങ്ങളിൽ ലോകത്തെ വിസ്മയിപ്പിച്ച നേതാവാണ് വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദാജി. നമ്മുടെ കുട്ടികളോട് ഇന്ന് വാരിയംകുന്നൻ ആരാന്ന് ചോദിച്ചാൽ ഏതു വടത്തിലെ സിനിമാ നടനാണെന്ന് ചോദിക്കുന്ന കാലമല്ലേ. വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദാജി മലബാറിൽ ഹിച്ച്കോക്കിനെ തോൽപ്പിച്ച നേരത്ത് മലബാർ സമരത്തിന്റെ ഇടയിൽ ബ്രിട്ടീഷുകാരനെ മലപ്പുറത്ത് അങ്ങാടിയിൽ പരാജയപ്പെടുത്തിയപ്പ കുലുങ്ങിയത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടനിൽ വലിയ ചർച്ചകൾ നടക്കാണെന്ന് ബ്രിട്ടനിലെ പത്രങ്ങൾ എഴുതി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരൻ പരാജയപ്പെട്ടുപോയി. അങ്ങനെ ബ്രിട്ടീഷുകാരന്റെ ആസ്ഥാനത്ത് കുലുക്കമുണ്ടാക്കിയ പ്രവർത്തനങ്ങൾ നടത്തിയ ബ്രിട്ടീഷുകാരുടെ ഉള്ളിൽ വിപ്ലവാത്മകരമായ ചിന്തകളിലൂടെ അവന്റെ ജീവിതത്തെ ബ്രിട്ടീഷുകാരന്റെ ഇന്ത്യയിലെ സ്വൈര്യവിഹാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദാജി. വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദാജിയെ കുറിച്ച് ലെനിൻ, റഷ്യക്കാരനായ ലെനിൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദാജി അവസാനം പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയോ? കേണൽ ഹംഫ്രിയോട് ഹിച്ച്കോക്കിനോട് മഹാനവറുകൾ പറഞ്ഞുവത്ര, ജനുവരി 20 തന്റെ ഇടനെഞ്ചിലേക്ക് വെടിപൊട്ടിക്കാൻ നിന്നവന്റെ മനസ്സിലേക്ക് തീയുണ്ടകളെറിഞ്ഞിട്ടാണ് മഹാനവറുകൾ പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ള ആളുകളെ കൊല്ലുന്നത് പോലെ എന്റെ കൈകൾ കെട്ടിയറ്റ വെടിവെച്ച് കൊല്ലരുത്, എന്റെ കണ്ണുകൾ മൂടിക്കെട്ടി എന്നെ വെടിവെച്ച് കൊല്ലരുത്, മറിച്ച് എന്നെ കൊല്ലുകയാണെങ്കിൽ എന്റെ കൈകൾ അഴിച്ചിടണം, എന്റെ കണ്ണിൽ കെട്ടിയ കറുത്ത തുണിയങ്ങ് അഴിച്ചിടണം, എന്നിട്ട് എന്റെ പിറകിൽ നിന്ന് വെടിവെച്ചു കൊല്ലരുത്. ലോക ചരിത്രത്തിലെ ക്രൂരന്മാരായ ബ്രിട്ടീഷുകാരന്റെ മുന്നില് നിങ്ങൾ വെടിവെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ഇടനെഞ്ചിലേക്ക് മുന്നിൽ നിന്ന് വെടിവെക്കണമെന്ന് അള്ളാഹുവിന്റെ ദീനിലുറച്ച വിശ്വാസവുമായി ആ ദീനം മുറുകെ പിടിച്ച് ജീവിതം നയിച്ച അവസാന സമയത്തും ഈറ്റപ്പുലിയെ പോലെ ഗർജിച്ച മഹാനരായ വാരിയംകുന്നന്റെ അന്ത്യാഭിലാഷങ്ങളാണ് നിങ്ങൾ വെടിവെക്കണം ബ്രിട്ടീഷുകാരെ അത് ഈ ഇടനെഞ്ചിലേക്ക്, പക്ഷേ ഈ കൈകൾ കെട്ടരുത്, സ്വതന്ത്രമാക്കണം, എനിക്കെന്റെ മരണത്തെ പേടിയില്ല, എന്റെ കണ്ണുകൾ കെട്ടരുത്, എനിക്കെന്റെ മരണത്തെ നേരെ കാണേണ്ടതുണ്ട്, എനിക്ക് പേടിയില്ല, എന്റെ മുന്നിൽ നിന്ന് വെടിപൊട്ടിക്കണം. അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദാജിയോട് ചോദിക്കുമ്പോഴാണ് മക്കാ മുക്കറമയിൽ പഠനം നടത്തിയ പണ്ഡിതനായ വാരിയംകുന്നൻ പറഞ്ഞത്, ഒരു രണ്ടു റക്അത്ത് നിസ്കരിക്കാൻ സമയം തരുമോ? ഒരു രണ്ടു റക്അത്ത് നിസ്കരിക്കാൻ സമയം തരുമോ? കേണൽ ഹംഫ്രിമാരുടെ മുന്നിലെ, ഹിച്ച്കോക്കുമാരുടെ മുന്നിലെ നെഞ്ചും വിരിച്ച് മഹാനവറുകൾ പറയാണ്, പിന്നെനിക്കൊരു അന്ത്യാഭിലാഷം കൂടെയുണ്ട്. തൂക്കിലേറ്റുന്നതിന്റെ തലേ രാത്രിയിൽ പട്ടാളക്കാരുടെ താടിരോമങ്ങൾ വടിക്കാറില്ലേ നിങ്ങള്? എന്നാൽ ഈ വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദിന് നിങ്ങളോട് പറയാനൊരു വർത്തമാനമുണ്ട്. എന്റെ താടിരോമത്തിൽ തൊടല്ലേ, എന്നെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കൊന്നോ, പ്രശ്നമില്ല, എന്റെ താടിരോമം വടിക്കാൻ പാടില്ല, കാരണം അത് റസൂലുള്ളാന്റെ സുന്നത്താണ്. ആ സുന്നത്ത് അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് പിരിയാനാണ് എനിക്കിഷ്ടമുള്ളത്. അതുകൊണ്ട് ഇത് അപേക്ഷയാണ്, നിന്റെ സാമ്രാജ്യത്തിലെ രാജ്ഞിമാരുടെ മുന്നിൽ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ നടത്തുന്ന അപേക്ഷയല്ല, എന്റെ കബറിലേക്ക് ഞാൻ പോകുമ്പോ എന്നെ കാണാൻ വരുന്ന പ്രവാചകനെ അഭിമുഖീകരിക്കാനുണ്ട് എനിക്ക്, അവർക്ക് വേണ്ടി ഞാൻ നടത്തുന്ന അപേക്ഷയാണിത്. അവിടുത്തെ സുന്നത്തായ താടിയുണ്ടല്ലോ, ആ താടിയിൽ തൊടല്ലേ എന്ന് ഹിച്ച്കോക്കിന്റെ മുന്നിലെ, ബ്രിട്ടീഷുകാരനായ ഹംഫ്രിയുടെ മുന്നിലെ, കളക്ടറായ തോമസിന്റെ മുന്നിലെ ഗർജിച്ചു നടന്ന മഹാനരായ വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദാജിയുടെ പിന്മുറക്കാരല്ലേ ശവപ്പെട്ടികളിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് ഇന്ന് കല്യാണ പുരകളിൽ കൂത്തരങ്ങുകൾ തീർക്കുന്നത്? ആ വാരിയംകുന്നന്റെ പിന്മുറക്കാരല്ലേ തെരുവോരങ്ങളിൽ വെറുതെ കറങ്ങി നടന്ന് സമയം തീർക്കുന്നത്? ആ വാരിയം
ഒന്നും നിന്റെ പിന്മുറക്കാരല്ലേ. ഓരോ നാടുകളിലും കലാപം സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് ആ വാര്യങ്ങും നിന്റെ പിന്മുറക്കാരല്ലേ. ഏതൊക്കെയോ സിനിമാ നടന്മാരെ അനുകരിച്ചിട്ട് താടിയും വിളിച്ചിട്ട് മുടി ഇങ്ങനെ കരിക്ക് ജത്തിയതുപോലെ വെട്ടിക്കേറ്റി നടക്കുന്നത് ആ വാര്യങ്കുന്നനെന്ന ധീരനായ ദേശാഭിമാനിയുടെ മക്കളല്ലേ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവിടുത്തെ അനുജന്മാരല്ലേ. കല്യാണ പുരകളിൽ കിടന്ന് കൂത്തരങ്ങുകൾ കാണിക്കുന്നത് ആ വാര്യങ്കുന്നന്റെ പിന്മുറക്കാരല്ലേ. പള്ളിമിനാരങ്ങളിൽ നിന്ന് ഹയ്യാല സ്വലാ എന്ന് കേൾക്കുമ്പോ പള്ളിയിൽ കയറാതെ തെരുവോരങ്ങൾ നിരങ്ങുന്നത് ആ വാര്യങ്ങുന്നത്തെ കുഞ്ഞഹമ്മദാജി എന്ന ധീരജവാന്റെ ധീരനായ ദേശാഭിമാനിയുടെ വാലിൽ കെട്ടാൻ പറ്റിയ ധൈര്യമില്ലാത്ത നമ്മള് അതിന്റെ പേരിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ധൈര്യമുള്ള ചെറുപ്പക്കാരാണെന്ന് ഫേസ്ബുക്കുകളിൽ വാട്സപ്പുകളിൽ എഴുതിയാൽ പോരാ, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം അവസാന നേരം അവസാന നിമിഷം. വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുന്ന നേരത്താണ് പറയുന്നത് എന്റെ താടി രോമത്തിൽ തുടരുത്, അത് അപേക്ഷയാണ്, എന്റെ റസൂലുള്ളാന്റെ സുന്നത്താണ്. ഞാനങ്ങ് മരിച്ചാലും ആ സുന്നത്തിന്റെ മുഖത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ. ഇവരായിരുന്നു ധീരന്മാർ, അവരായിരുന്നു ശൂരന്മാർ, അവരായിരുന്നു ആൺകുട്ടികൾ. അവരുടെ പിന്മുറക്കാരാണെന്ന് പറയാൻ ലജ്ജ തോന്നുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാടുകളിൽ ഇന്ന് നടക്കുന്ന കൂത്തരങ്ങുകൾ കാണുമ്പോ നിങ്ങൾ ആലോചിച്ചു നോക്ക്, പാതിരാവ് വരെ ഇവിടെ നടക്കുന്ന ഗാനമേളയായിരുന്നെങ്കിലേ കാസർഗോഡ് ജില്ലയിലെ ഏതൊക്കെയോ പ്രദേശത്തു നിന്ന് ഇവിടെ വരാൻ ആളുണ്ടാകുമായിരുന്നു. ഈ അടുത്ത പ്രദേശത്തെ തന്നെ ചെറുപ്പക്കാരുണ്ടാകുമായിരുന്നു. രാവേറെ നീണ്ടാലും പ്രശ്നമില്ലായിരുന്നു, അതിന് കാഴ്ചക്കാരേറെ ഉണ്ടാകുമായിരുന്നു. പോട്ടെ, എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും നമ്മൾ മുന്നിലുണ്ടാകുമായിരുന്നു, ആസ്വാദനമുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ നമ്മുടെ പള്ളികളിൽ നിന്ന് സുബ്ഹി നിസ്കാരത്തിന്റെ വിളിയാളങ്ങളും മുന്നറിയിപ്പുകളുമെല്ലാം വരുമ്പോഴും പാതിരാവടിച്ചു പൊളിക്കുന്ന യൗവനത്തിന് 6 മണിക്ക് 10 മിനിറ്റ് ഉള്ളപ്പോ പോലും പള്ളിയിൽ കയറാൻ മനസ്സില്ല. ആ നമ്മളല്ലേ പറയുന്നത് നമ്മൾ വാര്യങ്കുന്നന്റെ അനുയായികളാണ്. അവസാന നിമിഷവും ഒരു രണ്ടു റക്അത്ത് നിസ്കരിച്ചിരുന്നെങ്കിൽ എനിക്കൊരു രണ്ടു റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം തരുമോ? ഇത് ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ ചോദിച്ചു കടന്നു പോയ മുൻഗാമികളുണ്ട് നമ്മൾക്ക്. ആ മുൻഗാമികളെ നമ്മളുടെ മക്കൾക്ക് പഠിപ്പിച്ചേ പറ്റൂ. അവര് നേർവഴിയിലാകാൻ അവരുടെ പാഠങ്ങളെ പകർന്നേ പറ്റൂ. അല്ലാഹുവിന്റെ മതം പഠിക്കാത്തത് കൊണ്ടല്ലേ കടമകൾ മറന്നവരായി, മൂല്യങ്ങൾ മറന്നവരായി നമ്മുടെ സമൂഹം മാറിപ്പോയത്. അല്ലാഹു നമ്മൾക്ക് നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ വിചാരിക്കരുത് കൊല്ലത്തുനിന്ന് ഇയാൾ 10 മണിക്കൂർ യാത്ര ചെയ്ത് വന്നിട്ട് നിങ്ങളൊക്കെ നരകത്തിൽ പോകുമെന്നും നിങ്ങളൊക്കെ ശരിയല്ല എന്നും പറയാൻ വന്നതാണ്. തീർച്ചയായിട്ടും അല്ല, ഞാനങ്ങനെ പ്രസംഗിക്കാറില്ല. ഞാൻ എവിടെ പ്രസംഗിച്ചാലും പറയുന്നത് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം വിശുദ്ധ ഖുർആൻ ഫറോവയുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, നമ്രൂദിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, ആദ് സമൂഹത്തിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, സമൂദ് ഗോത്രത്തിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, മദിയൻ ഗോത്രത്തിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, യാക്കൂബ് അലൈഹിസ്സലാമിനെ പറഞ്ഞിട്ടുണ്ട്, ബനി ഇസ്രായേലിനെ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? പാഠം ഉൾക്കൊള്ളാൻ. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പേടിപ്പിക്കാമെന്ന ഗ്രന്ഥമല്ല ഖുർആൻ. ഇന്ന അർസൽനാക ശാഹിദൻ വമുബശ്ശിറം വനദീറ. അള്ളാഹുവിന്റെ റസൂൽ പേടിപ്പിക്കാൻ വന്ന പ്രവാചകനല്ല, മറിച്ച് അവിടെ നിന്ന് ആദ്യം സ്വർഗത്തെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന നേതാവാണ്. പക്ഷേ അത് മാത്രം പറഞ്ഞ് അവിടെ നിന്ന് പോകുമായിരുന്നില്ല. ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ നരകത്തെക്കുറിച്ചും ഭയപ്പെടുത്തി അറിയിക്കുന്ന നേതാവായിരുന്നു സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നമ്മൾ പഠിച്ചിരിക്കുന്ന പാഠങ്ങളാണ്. നമ്മുടെ മുൻഗാമികൾ അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് നിന്നപ്പോ അവരെ അറിയാൻ ആളുണ്ടായി. മലപ്പുറത്ത് അങ്ങാടിയിലെ വാര്യങ്കുന്നത്തെ കുഞ്ഞഹമ്മദാജിയെ ലോകമാദരിക്കുകയും ലോകത്തെ കമ്മ്യൂണിസ്റ്റുകാരെവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ലെനിൻ, റഷ്യക്കാരനായ ലെനിൻ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കുഞ്ഞഹമ്മദാജിയെ പുകഴ്ത്തി എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരൻ പരാജയപ്പെട്ടപ്പോഴേക്ക് അവിടുത്തെ പത്രങ്ങൾ എഴുതി ഇവിടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ തോൽപ്പിക്കപ്പെട്ടു എന്ന്. അങ്ങനെയുള്ള നേതാക്കന്മാരുടെയും മുൻഗാമികളുടെയും അനുയായികളായ നമ്മൾ
നമ്മുടെ മക്കൾ അവരിങ്ങനെ ആധുനിക കാലത്തിന്റെ കൂത്തരങ്ങളിൽ ഒഴുകിപ്പോകുന്നത് കാണുമ്പോൾ സങ്കടം തോന്നിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി നൽകുമാറാകട്ടെ, നമ്മുടെ ചെറുപ്പക്കാർക്ക് സൽബുദ്ധി നൽകുമാറാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ നല്ല ചിട്ടയിലാക്കി നൽകുമാറാകട്ടെ. മതം പഠിച്ച ആളുകൾക്ക് മാതാപിതാക്കളെ അവഗണിക്കാൻ സാധ്യമല്ല. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു മഹാനവരകൾ അതാണ് അവിടെ പറഞ്ഞത്, ഉമ്മാ നിങ്ങളിൽ ഞാൻ എൻ്റെ സ്വർഗത്തെ കാണുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ഞാൻ എൻ്റെ സ്വർഗത്തെയും നരകത്തെയും ഭയക്കുന്നുണ്ട് ഉമ്മാ, അതുകൊണ്ട് ഉറക്കിൽ നിന്ന് നിങ്ങളെ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചില്ല. ഉറക്കത്തിൽ നിങ്ങൾ കടന്നുപോയി, നിങ്ങളെ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടില്ല. അപ്പോഴോ മഹദിയവർകൾ നോക്കുന്ന നേരത്ത് തഹജ്ജുദിന്റെ നേരമായി. വലിയ പദവിയുള്ള സ്ത്രീയായിരുന്നു അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ഞാൻ ആ വിഷയം തുടങ്ങി വെക്കുന്നില്ല, അവര് മകന് കൊടുത്ത വസീയത്തുകൾ തന്നെ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഉമ്മാന്റെ മുന്നിൽ നിന്ന മകൻ, നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു അത്, മഹാനവരകൾ പറയാണ്, ഞാൻ എൻ്റെ ഉമ്മാന്റെ അടുത്തങ്ങ് നിന്നു, ഉമ്മയ്ക്ക് വേണ്ടി വെള്ളവുമായി വന്ന ഞാൻ ആ പാത്രവും കയ്യിൽ പിടിച്ച് അവിടെ നിന്നു. രാവിലെ എഴുന്നേറ്റ ഉമ്മ എന്നോട് വെള്ളം ചോദിച്ച നേരത്ത് വെള്ളം ഞാനങ്ങ് പാരാൻ തുടങ്ങുമ്പോ എന്റെ കയ്യിൽ നിന്ന് പാത്രം വിട്ടുവരുന്നില്ല. ഉമ്മയ്ക്ക് വേണ്ടി വെള്ളം കൊണ്ടുവന്ന പാത്രം, ആ പാത്രത്തിൽ തണുപ്പ് കൊണ്ട് എന്റെ കയ്യങ്ങൊട്ടി ചേർന്നുപോയി, എന്റെ വിരലുകൾ അതിലേക്ക് ചേർന്നുപോയി. വല്ലാത്ത തണുപ്പുള്ള രാത്രിയിലാണ് ഞാൻ അവിടെ നിന്നത്. ഞാൻ ആ നിൽക്കുന്നതിൻ്റെ കാരണം കൊണ്ട് എൻ്റെ ശരീരം തണുത്ത് എൻ്റെ കൈകളിലുണ്ടായിരുന്ന വെള്ളത്തിലേക്ക്, ആ വെള്ളം നിറച്ച പാത്രത്തിലേക്ക് എൻ്റെ കൈവിരലങ്ങ് ചേർന്നുപോയി. ആ കൈവിരൽ ഞാനങ്ങ് വലിച്ചെടുത്തപ്പോ എൻ്റെ കൈകളിൽ നിന്ന് തോലടർന്നുപോയി. കൈകളിൽ നിന്ന് രക്തം വരുന്നത് കണ്ട നേരത്തെന്റെ ഉമ്മ എന്നോട് ചോദിച്ചു, മോനെ എന്താണ് കയ്യിൽ നിന്ന് രക്തം വരുന്നത്? ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മാ നിങ്ങൾക്ക് വെള്ളം കൊണ്ടു തരാൻ വന്നതാണോ ഞാൻ? ഞാൻ വെള്ളവും കൊണ്ടുവന്ന് ഈ രാത്രി മുഴുവനും നിന്നതിൻ്റെ കാരണം കൊണ്ട് തണുപ്പ് കൊണ്ട് എൻ്റെ കൈകളാ പാത്രത്തിലൊട്ടിപ്പോയി. ഉമ്മാ വലിച്ചെടുത്ത നേരത്തെൻ്റെ തൊലിയടർന്നുപോയി. ഉമ്മാ എന്റെ ഉമ്മ എന്നെ അടുത്തേക്ക് ചേർത്തു നിർത്തിയിട്ടങ്ങ് സമാധാനിപ്പിച്ചു, അല്ലാഹുവേ എന്റെ മകന് വലിയ പദവി നൽകണേ, അല്ലാ എന്റെ മകന് വലിയ പദവി നൽകണേ, അല്ലാ അബൂ യസീദുൽ ബിസ്താമി എന്ന പണ്ഡിതൻ ലോകമറിയുന്ന മഹാനായി മാറി. കാരണം അവിടുത്തെ ഉമ്മാന്റെ ദുആ സ്വീകരിക്കപ്പെട്ടു പോയി. ഇന്ന് നമ്മുടെ മക്കൾ നമ്മൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു തന്നാൽ ആ മകന് വേണ്ടി ദുആരെന്ന് കൊടുക്കുന്നതിന് പകരം കുറ്റം പറയുന്ന പല ആളുകളുമില്ലേ? നമ്മൾ ആ മകൻ കൊണ്ടുവന്നതിൽ അപാകതകൾ കണ്ടെത്താറില്ലേ? ആ മകനെ ശകാരിക്കാറില്ലേ? എന്നാൽ നമ്മുടെ മുൻഗാമികളുടെ ശൈലി അങ്ങനെയല്ല. കാരണം ഉമ്മയുടെയും ഉപ്പയുടെയും ദുആ സ്വീകാര്യാർഹമാണ്. ആ പ്രാർത്ഥന കിട്ടുന്ന മകനെ തണ്ടത് ഉന്നതങ്ങളിലാണ്. ആ മകന് വേണ്ടി അവസരം കിട്ടുമ്പോ അവര് പ്രാർത്ഥിക്കാറുണ്ട്. അവസരം കിട്ടുന്ന നേരത്തൊക്കെ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവരങ്ങ് ദുആരക്കും, റബ്ബേ എന്റെ മകനെ നീ നന്നാക്കണേ, അല്ലാ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കണേ, അല്ലാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജനിക്കുന്ന നേരത്ത് അവിടുന്നുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ
ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അവിടുത്തെ ഉമ്മാന്റെ ദുആ കൊണ്ട് മാറിയതാണെന്ന് അവിടുത്തെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അവിടുത്തെ മകനുണ്ടായപ്പോൾ അല്ലാഹുവിന്റെ മുന്നിൽ ആ മകനു വേണ്ടി കൈനീട്ടിയ ഉമ്മ ലോകത്തിന് സമ്മാനിച്ചത് തുല്യതയില്ലാത്ത ജ്ഞാനതാരകത്തെയല്ലേ സയ്യിദുന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ കൊണ്ട് മക്കൾ എത്തിപ്പെട്ട ദൂരം എത്രയാണ് ഇന്ന് നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കാൻ നേരമില്ലല്ലോ നമ്മളുടെ മക്കൾക്ക് വേണ്ടി പടച്ചവനെ എന്റെ മകനെ നീ നന്നാക്കി തരണം ആഖിറത്തിൽ ഉപകാരമുള്ളവനാക്കണം എന്റെ മകളെ നീ ദീനിയായ കർമ്മങ്ങൾ എടുക്കുന്നവളാക്കണം ആഖിറത്തിൽ ഉപകാരമുള്ള മകനാക്കണം എന്ന് ദ്വാരക്കാൻ ഇന്ന് നമ്മൾക്ക് നേരമുണ്ടോ പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഉപ്പമാരെ നമ്മൾക്ക് നേരം കിട്ടാറുണ്ടോ വെള്ളിയാഴ്ചത്തെ ജുമാഞ്ഞ എന്താ പരിപാടി ജുമാന്റെ നിസ്കാരം കഴിഞ്ഞു അഞ്ഞൂറാള് നിസ്കരിക്കാമെന്ന പള്ളിയിലും ജുമാന്റെ രണ്ടാമത്തെ സലാം കഴിയുമ്പോഴേക്ക് പത്ത് മുന്നൂറാള് പുറത്തു പോയിട്ടുണ്ട് അവരാരും ആവശ്യമില്ലാത്തവരല്ല എന്നാലോ മഹാഭൂരിഭാഗവും പള്ളികളിൽ നിന്നിറങ്ങി വട്ടം ചൂടി നിന്ന് വർത്തമാനം പറയാണ് ചില ആളുകൾ പുറത്തു വെറുതെ ഇറക്കി നടക്കാണ് ചില ആളെഴുന്നേറ്റ് പോന്ന കണ്ടാൽ സർക്കാർ ഉദ്യോഗമുള്ളതുപോലെയാണ് സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ ടീച്ചർമാര് ഇനിയിപ്പൊ ചെന്നില്ലെങ്കിൽ ഇപ്പൊ വെല്ലടിക്കും എന്ന് തോന്നുന്ന ചില ടീച്ചർമാരുണ്ട് പള്ളികളിൽ നിസ്കാരം കഴിയുന്ന ഉടനെ പോകുന്നു അത് അവരുടെ ആവശ്യമാണല്ലോ എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പള്ളികളിലെ രണ്ടാം നിലയിലും മൂന്നാം നിലയിലുള്ള ചെറുപ്പക്കാരൻ അതുപോലെ പല ആളുകൾ ഇറങ്ങിപ്പോകുന്നത് ടീച്ചറല്ല വക്കീലല്ല എവിടെയെങ്കിലും പോകേണ്ട ഗുമസ്തനോ വക്കീൽ പണിയോ പിയൂൺ പണിയോ ഒന്നും ഉള്ള ആളല്ല വെറുതെ ഇറങ്ങിപ്പോവാ പോകുന്ന കണ്ടാൽ സർക്കാർ ഉദ്യോഗം ഉള്ളതുപോലെയാ പോവാ പക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥനല്ല തെരുവിലിറങ്ങിന്ന് വർത്താനം പറയാം നല്ല നേരങ്ങൾ ആ നേരങ്ങളെ ഉപയോഗപ്പെടുത്തിയെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദ്വാരന്നിട്ടുണ്ടോ അല്ലാഹുവേ എന്റെ മകനെ നീ ഉന്നതങ്ങളിലെത്തിക്കണം റഹ്മാനെ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചില ആളുകൾ വിചാരിച്ചു പോയത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ മകന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പ്ലസ് വണ്ണും പ്ലസ് ടു ആയ മകനാണ് ആ മകന് വേണ്ടി ദ്വാരക്കാൻ വാപ്പയ്ക്ക് മടി എന്തേ അവനിപ്പോ വലുതായില്ലേ അവന്റെ കാര്യം സ്വന്തം നോക്കൂലേ എന്നുള്ള ഒരു ചിന്ത അത് പാടില്ല ആ മകൻ മരിക്കുന്നത് വരെ അല്ല അതിനുശേഷവും നിന്റെ മകനല്ലേ നാളെ മഹ്ശറയിലേക്ക് അവനിൽ ചേർത്ത് വിളിക്കുന്നത് നിങ്ങളുടെ നാമമല്ലേ നിങ്ങളുടെ മകന് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾക്ക് ദ്വാരക്കാൻ കഴിയുന്നില്ല ഞാൻ എന്റെ മകന് ദ്വാരത്തിനാൽ എന്റെ മകൻ രക്ഷപ്പെട്ടു പോകും ഉറപ്പാണ് പക്ഷേ ആ മകന് വേണ്ടി ദ്വാരക്കാനുള്ള മനസ്സ് എനിക്കില്ല വാപ്പന്റെ കാര്യം അങ്ങനെ ഇനി മക്കളാരോ വാപ്പയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ മക്കൾക്കും മനസ്സില്ലാത്ത കാലമാണ് ജുമുഅയുടെ ദിവസം നിങ്ങളുടെ വാപ്പയും ഉമ്മയും പള്ളിപ്പറമ്പിലുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ ചെന്നു നീ ദുആ ചെയ്താൽ അവരുടെ ദറജ ഉയരുമെന്ന് മാത്രമല്ല അവർക്കെഴുതപ്പെട്ട പാപങ്ങൾ പൊറുക്കുകയും അവർക്ക് ദറജ വർദ്ധിച്ച് അവർ സ്വർഗത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമെന്നും പഠിപ്പിച്ചു സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് ഇറങ്ങി ഓടുന്ന മക്കളുണ്ടെങ്കിൽ കേൾക്കണം പള്ളിപ്പറമ്പത്ത് കിടക്കുന്ന നിന്റെ ഉമ്മ നിന്റെ വാപ്പ അവരുടെ അടുക്കൽ നിന്റെ ഒരു പ്രാർത്ഥനയ്ക്കുള്ള വിലയാണ് അവരിൽ നിന്ന് വന്നുപോയ അപാകതകളെ പരിഹരിക്കപ്പെട്ടു അവരുടെ പദവികളെ ഉയർത്തപ്പെട്ടു അതുപോലും മരിച്ചതിന് ശേഷം ചെയ്തു കൊടുക്കാൻ നമ്മൾക്ക് കഴിയാതെ നമ്മൾ അവരെ അവഗണിക്കുന്ന ഒരവസ്ഥയല്ലേ ഇന്ന് നമ്മൾക്കുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മരിച്ചുപോയ ആളുകൾ അങ്ങ് പോയി എന്ന് വിചാരിച്ചിരുന്ന അങ്ങനെ ഒരു വിചാരമൊക്കെ ഇടയ്ക്ക് കേരളത്തിൽ പല ആളുകൾക്ക് ഉണ്ടായിരുന്നെങ്കിലും മരിച്ചുപോയ ആളുകൾക്ക് ദ്വാരക്കരുതെന്നും അവരൊക്കെ അങ്ങ് പോയവരാണെന്നും സ്വന്തം കാര്യം നോക്കുമെന്നൊക്കെ ചില ആളുകൾ വിചാരിച്ചെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തിനാണ് വേറെ രാജ്യത്ത് ഉദാഹരണമൊക്കെ പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ മൗവലിൽ ഇന്നും ഇന്നലെയും നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചില്ലേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ ജില്ലക്കാര് പലരും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കാസർഗോഡ് ജില്ലയിൽ പോയാൽ ആ സ്ഥലത്തൊന്ന് പോകണം മൗവലിൽ ഒരു കബർ തുറന്നിട്ട് ആ കബറിന്റെ ഉള്ളിൽ 13 കൊല്ലമായി കേടാകാതെ ഒരു ജനാസ ഇരിപ്പുണ്ടെന്ന് പത്രങ്ങളിൽ വാർത്ത വരുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പല ആളുകളും പറഞ്ഞു
അൽഹംദുലില്ലാ നോക്കുമ്പോൾ ശരിയാണ്, പല ആളുകളിൽ നിന്നും വാർത്തകളിൽ നിന്നും നമ്മൾ വായിക്കുകയാണ്. ദൂരനാടുകളുടെ കഥ പറയേണ്ടതില്ലല്ലോ, നമ്മുടെ നാട്ടിലെ അടുത്ത പ്രദേശത്തെ പള്ളി കബർസ്ഥാന് തുറന്നപ്പോ അതിലൊരു ജനാസ കേടുപാട് കൂടാതെ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ പാഠങ്ങൾ എത്രയുണ്ട്. ചിന്തിക്കുന്നവർക്ക്, ആലോചിക്കുന്നവർക്ക്, ബുദ്ധിയുള്ളവർക്ക്, ബുദ്ധി പണയം വെച്ചിട്ടില്ലാത്തവർക്ക് അള്ളാഹുവിലേക്ക് ചേരാൻ, അള്ളാഹുവിലേക്ക് ഹൃദയം ചേർക്കാൻ ഒരൊറ്റ കാഴ്ച മതിയല്ലോ. കാരണം പള്ളിയുടെ കബർസ്ഥാനിൽ അപ്പുറവും ഇപ്പുറവുമുള്ള ജനാസകൾ കേടുപാടുകൾ സംഭവിക്കുമ്പോ, കാലപ്പഴക്കം കൊണ്ട് നുരുമ്പിപ്പോകുമ്പോ ഒരു കബർസ്ഥാനിലുള്ള ജനാസ, ആ ജനാസക്കൊരു കേടുപാടുമില്ലാതെ 13 കൊല്ലം ഇരിക്കണമെങ്കിൽ ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് അന്വേഷിക്കേണ്ടതില്ലേ. വാർത്തകൾ പറയും പോലെ ശരിയാണെങ്കിൽ ഇസ്ലാമികപരമായ ചിട്ടകളിൽ ജീവിതം നയിച്ചയാളായിരുന്നു ആ കബറിലുള്ളയാൾ. അതുപോലെ പാവങ്ങളെ സഹായിച്ച വ്യക്തി, അദ്ദേഹത്തിന്റെ കബറിൽ ജനാസ കേടുകൂടാതെ ഇരിക്കുന്നില്ലേ. മുൻഗാമികളിൽ നിന്ന്, പലരിൽ നിന്നും നമ്മൾ വായിച്ചിട്ടില്ലേ എത്രയോ സ്വഹാബത്തിന്റെ കബർ തുറന്ന നേരത്ത് ആ സ്വഹാബിമാരുടെ കബറിൽ കേടാകാതെ മയ്യത്തുകൾ ഇരിക്കുന്നുണ്ട്. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കാണാം മഹാനവരുടെ ജനാസയെ കുറിച്ച് ഇമാമുകൾ എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ കബർ തുറന്നപ്പോൾ മഹാനവരുടെ ജനാസയ്ക്ക് കേടുപാടില്ല. ഉഹദിൽ നിന്ന് ഷഹീദായ ആളുകൾ, മഹാന്മാരായ ശുഹദാക്കൾ, സ്വഹാബികൾ അവരുടെ ജനാസ അടക്കം ചെയ്ത കബറിലേക്ക് വെള്ളം കയറുന്ന ഘട്ടമായപ്പോ തുറന്നു. തുറന്ന നേരത്ത് അവിടെ അതാ മഹാന്മാരായ സ്വഹാബത്ത് അതുപോലെയുണ്ട്, കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഇത് പുതുമയല്ലെങ്കിലും നമ്മുടെ അടുത്ത സ്ഥലങ്ങളിൽ നടക്കുന്ന നേരത്ത് ഈ കാലഘട്ടത്തിലും നമ്മൾക്ക് ചിന്തിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ഈ കാലഘട്ടത്തോട് ചേർന്ന് നിന്ന് മരിച്ചുപോയ ആളുകൾ വരെ കബറിൽ അവരുടെ സ്ഥാനം പ്രൗഢമായി കൊണ്ടു നടക്കുന്നെങ്കിൽ നമ്മളാകുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്കോ അതെല്ലാം സാധ്യമാണെന്നുള്ള മുന്നറിയിപ്പുകളല്ലേ അത് പറഞ്ഞു തരുന്നത്. നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾക്ക് കബർ സ്വർഗമല്ലേ? ആ കബറിൽ കിടക്കുന്ന കിടപ്പ്, ആ കിടപ്പ് തന്നെ എത്ര സൗന്ദര്യാത്മകമായി, നല്ല പരിമളം പൂശി നന്നായി കിടക്കാൻ ഇവിടെയുള്ള കർമ്മങ്ങൾ കൊണ്ട് കഴിയുമെന്ന് തെളിയിക്കുകയല്ലേ നമ്മുടെ നാടുകളിലെ കാഴ്ചകൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകൾക്ക് കരുണ ചെയ്ത് ജീവിതം മുന്നിലേക്ക് നയിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മുൻഗാമികളായ ഇമാമമാർ അവരുടെ മാതാപിതാക്കൾ അവർക്ക് ദുആരന്നു, അവർ തിരികെയും ദുആരന്നു, അല്ലാഹ് ഞങ്ങളുടെ മക്കളെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കണമെന്നവർ ദുആരന്നപ്പോ അബൂ യസീദുൽ ബിത്താമി റളിയല്ലാഹു അൻഹു വലിയ പദവിയുള്ള ആളായി മാറി. മഹാന്മാരായ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവരവരുടെ മാതാപിതാക്കളുടെ കാര്യത്തിലും പടച്ചവനെ എൻ്റെ ഉമ്മ, ആ ഉമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനുള്ള നേരം കണ്ടെത്തണം. അതിനു വേണ്ടി ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എത്രയുണ്ട്. ചെറുപ്പക്കാർ പറയും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഉമ്മനെയാണ്, ഉമ്മയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നവരാണ് ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാർ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു നോക്കൂ, ഒരു ദിവസം നീ എത്ര തവണ നിന്റെ ഉമ്മാക്ക് ദ്വാരക്കാരുണ്ട്. ഖുർആൻ പറഞ്ഞ പ്രാർത്ഥനകൾ അവിടെ നിൽക്കട്ടെ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്കറിയാവുന്ന ഭാഷയിൽ നിന്റെ ഉമ്മാക്ക് നീ എത്ര തവണ ദ്വാരക്കാരുണ്ട്. പടച്ചവനെ, എൻ്റെ ഉമ്മയ്ക്കൊരു രോഗവും വരല്ല അല്ലാ, എൻ്റെ ഉമ്മാക്ക് അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ ഉണ്ടാകരുത് എന്ന് ദ്വാരക്കുന്നു എത്ര നേരം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾ മാറി നിന്നു, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും മാറി നിന്നു. ഞാൻ എൻ്റെ എല്ലാ സദസ്സുകളിലും പറയാറുണ്ട് മരിച്ചുപോയ ആളുകളെ മറന്നു തുടങ്ങിയപ്പോഴാണ് നമ്മൾ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ തുടങ്ങിയത്. നമ്മുടെ വീടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അവരേതൊക്കെയോ പള്ളികളുടെ കബർസ്ഥാനുകളിൽ, ആ പള്ളി കബർസ്ഥാനുകളിൽ കിടക്കുന്ന മാതാപിതാക്കൾ, അവർക്കു വേണ്ടി ദുആ ചെയ്യാൻ മറന്നുപോയ മക്കൾ,
ഇന്ന് നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വലിയ വലിയ വീടുകളുണ്ട്, മക്കളൊക്കെ നല്ല നിലയിൽ പഠിക്കുന്ന, സാമ്പത്തികമായി പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളെ ഈ നിലയിലേക്ക് എത്തിച്ച നമ്മുടെ മാതാപിതാക്കളില്ലേ, ആ മാതാപിതാക്കൾ മരിച്ചു കബറിലല്ലേ, അവർക്ക് വേണ്ടി നമ്മുടെ വീടുകളിൽ പ്രാർത്ഥന നടക്കാറുണ്ടോ? ആണ്ടുകളിൽ ആളൊരുമിച്ചു കൂടിയിട്ട് നടക്കുന്ന പ്രാർത്ഥനയല്ല നമ്മുടെ വീടുകളിൽ. എല്ലാ ദിവസവും ഇഷാഇന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള നേരത്തെങ്കിലും എന്റെ ഉമ്മ മരിച്ചുപോയിട്ടുണ്ട്, അവർക്ക് വേണ്ടി ഒരു യാസീനോദനം എന്ന ആലോചനയുള്ള മക്കളുണ്ടോ? എന്നാലോചിക്കാറുണ്ടോ നമ്മൾ? മഹാന്മാരായ ഇമാമുകൾ ഉദ്ധരിക്കുന്നില്ലേ, വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവ് അല്ലാഹു സുബ്ഹാനഹു വതആല അർവാഹുകൾക്ക് അനുവാദം നൽകുന്നുണ്ട്. എന്തിന്? അവരവരുടെ ബന്ധുമിത്രാദികളെ പോയി കണ്ടുവരാൻ. അങ്ങനെ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും നമ്മളറിയാതെ നമ്മളുടെ വീട്ടിൽ ചില അതിഥികൾ കൂടിയുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മളറിയാതെ വരുന്ന അതിഥികൾ ആരാണ്? നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ. വെള്ളിയാഴ്ച രാവ് നമ്മുടെ വീടിന്റെ ഉമ്മറത്തെത്തി, തിങ്കളാഴ്ച രാവ് നമ്മുടെ ഉമ്മറത്തെത്തി. ആ ഉമ്മറത്ത് വന്നു നിൽക്കുന്ന മാതാപിതാക്കളോ സുബ്ഹാനല്ലാഹ്, അവര് നമ്മളിൽ നിന്ന് ഖുർആനോദലിനെ ആഗ്രഹിക്കും. ഒരു ഖുർആനെങ്കിലും ഓതിയിട്ട് ഇവൻ എനിക്ക് ഹദിയ ചെയ്തെങ്കിലോ എന്നവർ ആഗ്രഹിച്ചു പോകും. അത് കിട്ടാൻ അവർ കൊതിച്ചു പോകും. അങ്ങനെ അവർ വന്നു ചേരുന്ന നേരത്ത് ചില നല്ല മക്കളുണ്ട്, അവർക്ക് വേണ്ടി ഖുർആനോദിയിട്ട് ഹദിയ ചെയ്യുന്ന മക്കൾ. ആ ഹദിയകളും സ്വീകരിച്ച് അവർ തിരിച്ചുപോകും സന്തോഷവാന്മാരാണ്. വീടിന്റെ ഉമ്മറത്ത് വന്ന ഉമ്മയും വാപ്പയും വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവ് അവരുടെ മക്കൾ ചൊല്ലിയ പ്രാർത്ഥനകളെല്ലാം സ്വീകരിച്ചവർ തിരിച്ചു പോകുമത്രേ. എന്നാൽ ചില ഹതഭാഗ്യരായ മാതാപിതാക്കളുണ്ട്, ചില ഭാഗ്യമില്ലാത്ത മാതാപിതാക്കളുണ്ട്. അത് നമ്മുടേതാണോ എന്നറിയേണ്ടതുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവര് നമ്മുടെ മാതാപിതാക്കളാണോ? അവർക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ? വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും വീടിന്റെ മുന്നിൽ വന്നു നിന്നിട്ട് അവരതാ വീട്ടിന്റെ അഹലുകാരിൽ നിന്ന് ഖുർആനിനെ പ്രതീക്ഷിക്കുന്നു, പക്ഷേ ഒരു പ്രാർത്ഥനയും അവർക്ക് കിട്ടാറില്ല, ഒരു ദുആയും അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള ചില മാതാപിതാക്കളുണ്ട്. അങ്ങനെയുള്ള മാതാപിതാക്കൾ പറയും, എത്ര ഇബ്നു ഖയ്യിമുൽ ജൗസി റളിയല്ലാഹു അൻഹു എഴുതുന്നത് കാണാം. അവരിൽ നിന്ന് വരുന്ന പിതാക്കൾ പറയും, എത്രേ മോനെ, നിന്നെ വളർത്തി വലുതാക്കിയത് ഞാനാണ്, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ഞാനാണ്, നിന്നെ ഈ നിലയിലെത്തിച്ചത് ഞാനാണ്, നിന്റെ എല്ലാ ഭൗതികമായ സുഖങ്ങളിലും നിന്നെ എത്തിച്ചത് ഞാനാണ്. ഞാനാകുന്ന പിതാവ് മരിച്ചു പിരിഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നിർവഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ മോനെ. വീടിന്റെ മുന്നിൽ വന്നു നിന്ന് അർവാഹുകൾ പറയുമത്രേ, ഇമാമുകൾ എഴുതുകയാണ്. ആർക്കും സംശയം തോന്നണ്ട, സംശയത്തിന്റെ കാലമാണ്. നമ്മുടെ മൊബൈൽ ഫോണുകളിലെ വലിയ വലിയ ഫയലുകൾ, 1 GB 2 GB 3 GB ഒക്കെ ഉള്ള ഫയലുകൾ ഇവിടെയുള്ള ഉസ്താദ് എന്റെ ഫോണിലേക്ക് കണക്റ്റ് ചെയ്താൽ, എന്റെ ഫോണിലേക്ക് പരസ്പരം ബന്ധിതമായാൽ എന്റെ ഫോണിലുള്ള ഫയലുകൾ ഉസ്താദിന്റെ ഫോണിലേക്ക് ചെല്ലും. നിങ്ങൾ എന്റെ ഫോണിലേക്ക് കണക്ട് ചെയ്താൽ ഞാൻ അയക്കുന്ന ഫയൽ നിങ്ങൾക്കും കിട്ടും. ഇതിന്റെ ഇടയിലൂടെ ഈ ഫയൽ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന്, ഈ വീഡിയോ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് എന്ന്, എങ്ങനെയാണിത് പാസ് ചെയ്ത് പോകുന്നത് എന്ന് കാണാൻ നമ്മൾക്ക് കഴിയുന്നില്ല. ആ നമ്മൾ എങ്ങനെയാണ് പിന്നെ അർവാഹുകളെ കാണണമെന്ന് വാശി പിടിക്കുക? ഫോണിൽ നിന്ന് ഫോണിലേക്ക് പോകുന്നത് പോലും കാണാനുള്ള കഴിവ് നമ്മളുടെ കണ്ണുകൾക്കില്ല. ഈ ഫോണിൽ നിന്ന് അയച്ച ചിത്രം എങ്ങനെയാണ് സദസ്സിലിരിക്കുന്ന ഒരാളുടെ ഫോണിലെത്തിയത്, ഇവിടെ നടന്നത് എന്താണ്, എങ്ങനെ ഈ ചിത്രം അങ്ങോട്ട് ചെന്നു എന്ന് കാണാൻ പോലും കഴിവില്ലാത്ത കണ്ണുകൾ എങ്ങനെയാണ് അർവാഹുകളെ നിഷേധിക്കുക? റൂഹുകൾ വരുന്നു എന്ന് പറയുമ്പോൾ ചിരിക്കാൻ തോന്നാം. നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെയും റൂഹുകൾ വരാറുണ്ട്, അർവാഹുകൾ വരാറുണ്ട് നമ്മുടെ വീടിന്റെ പടിക്കൽ. അവർ നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കാറുണ്ട്.
ഇന്നത്തെ കാലത്തെ പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കറാമത്തുകളും അല്ലാഹുവിന്റെ ദീനും ഒക്കെ പറയാൻ ഏറ്റവും സുഖമുള്ള കാലമാണ്. പണ്ടത്തെ കാലത്തെ മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ പറഞ്ഞിട്ട് മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാണ് അഹ്മദുൽ കബീറെന്ന് ചൊന്നോ. ഇടയിൽ പറയാനുള്ളത് ഇൻഷാല്ലാ പറഞ്ഞു തുടങ്ങിയാൽ ചിലപ്പോൾ മറന്നുപോയാലോ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് എന്നാണ് ഡബ്ബ് എന്താ പറയാ, ബക്കറ്റ്, ബക്കറ്റല്ല ഡബ്ബ, നേർച്ചക്കുള്ള വീടുകളിൽ സൂക്ഷിക്കാനുള്ളതാണ്. ആ ഇൻഷാല്ലാ വീടുകളിൽ സൂക്ഷിക്കാനുള്ള ഇവിടെ മറപ്പെട്ട് കിടക്കുന്നവരുടെ പേരിലുള്ള നേർച്ചപ്പെട്ടി സ്ത്രീകളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരും. എല്ലാവരും അത് സ്വീകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൂടെ ബക്കറ്റ് നിങ്ങളുടെ എല്ലാം അടുത്തു വരും. നിങ്ങളെല്ലാം കാര്യമായി സംഭാവന ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കുമാറാകട്ടെ. മകനോ മകളോ എന്ന് ചോദിച്ച നേരത്തു മകനാണ് അഹ്മദുൽ കബീർ എന്ന് ചൊന്നോ പറഞ്ഞു. ഇതിനെയൊക്കെ വിശദീകരിക്കണമായിരുന്നു. എങ്ങനെ? പക്ഷേ ആധുനിക ലോകത്ത് ഇതിനെയൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പഴയ കാലത്തായിരുന്നു ഇതിനെ വിശദീകരിക്കേണ്ടതെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നന്നായിട്ട് വയറ്റിലുള്ള കുട്ടിയുടെ ചലന നിശ്ചലനങ്ങളെ അറിയുന്ന ഡോക്ടർമാരോട് ചോദിക്കൂ, ഡോക്ടർ പുറത്തുനിന്ന് ഞങ്ങൾ സംസാരിച്ചാൽ വയറ്റിനുള്ളിൻ്റെ ഉള്ളിലുള്ള കുട്ടിക്കത് കേൾക്കാൻ സാധ്യമാണോ? ഗൈനക്കോളജിസ്റ്റുകളോട്, അറിവുള്ള ഡോക്ടർമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവര് പറയും പുറത്തുള്ള സംസാരങ്ങളും ചലനങ്ങളും എല്ലാം അറിയാൻ ഉമ്മാന്റെ വയറ്റിലുള്ള കുട്ടിക്ക് സാധ്യമാണ്. ഇനിയും നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഉമ്മയുടെയും വാപ്പയുടെയും ഒക്കെ സംസാരങ്ങളെ തിരിച്ചറിയാൻ ആ കുട്ടിക്ക് സാധ്യമാണോ? സാധ്യമാണ്. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വാദ്യോപകരണമായ ഡ്രം കൈകാര്യം ചെയ്യുന്നതിൽ ഡ്രമ്മർ എന്ന് വിളിക്കാൻ വരുന്ന യങ്ങസ്റ്റ് ഡ്രമ്മർ, ഏറ്റവും പ്രായം കുറഞ്ഞ ഡ്രം എന്ന വാദ്യോപകരണം കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ട്, ജൂലിയൻ പാവോൺ എന്നാണ് അയാളുടെ പേര്. 9 വയസ്സാണ് അയാളുടെ പ്രായം. 9 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് ഡ്രമ്മുകൾ കൈകാര്യം ചെയ്ത് അമ്മാനമാടി വാദ്യോപകരണങ്ങൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ മുട്ടാൻ കഴിയുന്ന ഒരാൾ ലോകത്തിൻ്റെ ഗിന്നസ് റെക്കോർഡുള്ള ആളാണ് ജൂലിയൻ പാവോൺ. അയാളുടെ അമ്മയോട് അമേരിക്കൻ ചാനലുകൾ നടത്തിയ ഇന്റർവ്യൂവിൽ ചോദിച്ചു, അത്രേ നിങ്ങളുടെ മകന് ഇത്ര ചെറുപ്പത്തിലെ ഈ സിദ്ധി കൈവരാനുള്ള കാരണം എന്താണ്? ഡ്രമ്മുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി 9 മാസം പ്രായമായപ്പോഴേക്ക് ആ കുട്ടി കഴിവ് തെളിയിക്കുകയും 9 വയസ്സ് ഇന്നുള്ള ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ജൂലിയൻ പാവോൺ എന്ന ഡ്രമ്മർ, അയാളുടെ അമ്മ ഈ കുട്ടിയുടെ കഴിവിനെ കുറിച്ച് പറഞ്ഞ വർത്തമാനം, എന്റെ കുട്ടിയുടെ അച്ഛൻ ഒന്നാം തരം ഡ്രമ്മുകൾ വാദ്യോപകരണങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധനായി, അദ്ദേഹം ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ രാത്രി പ്രോഗ്രാമുകൾ കഴിഞ്ഞ് തിരിച്ചു വരും, എന്നിട്ട് ഗർഭിണിയായ എന്നെ സന്തോഷിപ്പിക്കാൻ എൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വാദ്യോപകരണങ്ങൾ തട്ടി ശബ്ദം ഉണ്ടാക്കും. അത് തട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്, എൻ്റെ വയറ്റിലുള്ള കുട്ടിക്കൊരു സമാധാനമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രസവത്തോടടുക്കുന്ന നേരമായപ്പോ പുറത്തുനിന്ന് പിതാവ് ഡ്രമ്മുകളിൽ തട്ടുന്ന താളത്തിനനുസരിച്ച് എന്റെ കുട്ടി വയറ്റിന്റെ ഉള്ളിൽ നിന്ന് കാലുകൊണ്ട് താളം പിടിക്കുന്നത് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞത് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡ്രമ്മ് കൈകാര്യം ചെയ്യുന്ന ജൂലിയൻ പാവോണിന്റെ അമ്മയാണ്. അവര് പറയാണ് എന്റെ കുട്ടി വയറ്റിൽ നിന്ന് റെസ്പോൺസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത്ഭുതപ്പെടാനില്ല, മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാണ് അഹ്മദുൽ കബീർ, എന്റെ വയറ്റിൽ നിന്ന് എന്റെ മകൻ എന്നോട് വിളിച്ചു പറഞ്ഞു ഞാൻ അഹ്മദുൽ കബീറാണ്. സയ്യിദുനാ സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ കറാമത്താണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടിയായ മഹാനവറുകളുടെ കറാമത്തുകൾ. ഇന്ന് കറാമത്തുകൾ പറയാൻ സുബ്ഹാനല്ലാഹ് ആധുനിക ലോകത്ത് യാതൊരു പ്രശ്നവുമില്ലാത്ത പ്രതിസന്ധിയുമില്ലാത്ത കാലം. അതുകൊണ്ട് അർവാഹുകൾ വരുന്നു എന്ന് പറയുമ്പോൾ ആരും നെറ്റി ചുളിക്കണ്ട, തള്ളാണ് എന്ന് വിചാരിക്കണ്ട. അപ്പൊ അങ്ങനെയുണ്ട് പ്രസംഗം എടുത്ത് പകുതിക്ക് പകുതിക്ക് ഇട്ടിട്ട് തള്ളാണ് എന്ന് പറയാം. യൂട്യൂബിലൊക്കെ അങ്ങനെ ഒരു സംസ്കാരം ലോകത്തുണ്ട്. യൂട്യൂബിലൊക്കെ കയറിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖബറിൽ ഉപകാരപ്പെടുന്ന ഒരു വയൽ നിങ്ങൾ ആരെങ്കിലും കേൾക്കൂ? കേൾക്കോ? ഖബറിൽ ഉപകാരപ്പെടുന്ന ഒരു വയൽ
എന്നൊരു പോസ്റ്റർ ഒരൊറ്റ ചെറുപ്പക്കാരൻ കേൾക്കൂല. അതേ സമയത്ത് എൻ്റെ ഒരു ഫോട്ടോയും വെച്ച് അല്ലെങ്കിൽ വാസയാസിലെ ഫോട്ടോയും വെച്ചിട്ടൊരു ഒരു ക്യാപ്ഷൻ, മുസ്ലിയാർ പിലാങ്കട്ടയിലെ ജനങ്ങളോട് ചെയ്തത് എന്ത്? അത് കേൾക്കാനെല്ലാം ഉണ്ടാവും. എത്ര വ്യൂസാണ് ഉണ്ടാവാന്നറിയാം. ഇന്ന മുസ്ലിയാർ പിലാങ്കട്ടയിലെ ജനങ്ങളോട് ചെയ്തത് എന്ത്? ചെയ്ത ഈ ഉപദേശമാണ് അത് പിന്നെ ഉണ്ടാവുക. അങ്ങനെ മാർക്കറ്റ് ഉണ്ടാക്കുന്ന കുറെ ആളുകളുണ്ട്. ഇന്ന ചെറുപ്പക്കാരൻ, ഇപ്പൊ റോഡിൽ കൂടെ നടന്നു പോയൊരു ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാരൻ വണ്ടി ഇടിച്ചു കിടന്ന ഒരാളെ രക്ഷപ്പെടുത്തി. അപ്പൊ വണ്ടി ഇടിച്ചു കിടക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്തുന്ന കാഴ്ച, അത് കാണാൻ നമുക്ക് ഒരു രസം ഉണ്ടാവില്ല. ആ അതിന്റെ ക്യാപ്ഷൻ തന്നെ അങ്ങനെയാണ്, വണ്ടി ഇടിച്ചു വഴിയരികിൽ കിടന്ന ആളിനെ രക്ഷപ്പെടുത്തുന്ന കാഴ്ച. അതേ നേരത്ത് അതേ ക്യാപ്ഷൻ മാറ്റിയിട്ട് വഴിയരികിൽ വണ്ടി മുട്ടിക്കിടന്ന യാത്രക്കാരനോട് ഒരു ചെറുപ്പക്കാരൻ ചെയ്തത് എന്ത്, അത് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ടിട്ടാല് ആ ഇവൻ എന്താ ചെയ്തത് നമുക്ക് ഇപ്പൊ കണ്ടു നോക്കണോ. അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടം. നെഗറ്റീവ് എന്തിന്റെ അത് കാണാൻ ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടോ അത് അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാലഘട്ടം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഔലിയാക്കളുടെ കറാമത്തുകളെ, മാലകളെ, മൗലിദുകളെ, മുഅ്ജിസാത്തുകളെ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ ഒക്കെ സ്ഥാപിക്കാൻ വളരെ ഈസിയായ സിമ്പിളായ ഒരു കാലഘട്ടമാണിത്. നമ്മളുടെ മക്കളെ അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീടിന്റെ മുമ്പിൽ നമ്മൾ അറിയാത്ത ചില അറുവാഹുകൾ വരും. അവര് നമ്മുടെ വാപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്. എൻ്റെ ഈ സദസ്സിലിരിക്കുന്ന പല ആളുകളുടെയും വാപ്പമാർ മരണപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വയലിൽ കേൾക്കുന്ന ഉമ്മമാരുടെ പലരുടെയും വാപ്പമാരും ഉമ്മമാരും മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ കബറ് സ്വർഗമാക്കുമാറാകട്ടെ. നാളെ വെള്ളിയാഴ്ച രാവാണ്, നാളെ വ്യാഴാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ്. ആലോചിക്കണം, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം വീടിന്റെ ഉമ്മറപ്പടിയിൽ എൻ്റെ വാപ്പയുടെ റൂഹ് വരാവുന്ന നേരമാണ്, എന്റെ ഉമ്മയുടെ റൂഹ് വരാനുള്ള നേരമാണ്. ആ നേരത്ത് അവർക്ക് വേണ്ടി ഒരു യാസീനോദണം ഞാൻ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം ഞാൻ. അല്ലാതെ അവരെ മടക്കി അയച്ചാൽ എന്റെ മാതാപിതാക്കൾ വലിയ ഹതഭാഗ്യരായ മാതാപിതാക്കളാണ്. ഇന്ന് നമ്മുടെ വീടുകൾ ഈ നേരത്തെ മാനിക്കാറില്ലല്ലോ. നമ്മുടെ വീടുകളിൽ ആരൊക്കെയോ കെട്ടിയെഴുന്നള്ളിച്ച കാഴ്ചകളും കണ്ട് നമ്മുടെ ഉമ്മമാരിക്കുമ്പോഴാണ് അവരുടെ ഉമ്മമാരുടെ റൂഹ് വന്നിട്ട് വീടിന്റെ ഉമ്മറത്തു നിന്ന് പോകുന്നത്. ആരൊക്കെയോ കെട്ടിയെഴുന്നള്ളിച്ച കാഴ്ചകളും കണ്ടിരിക്കുമ്പോഴാണ് അവരുടെ വാപ്പമാരുടെ റൂഹ് വന്നിട്ട് കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. മുൻഗാമികൾ പഠിപ്പിച്ചു തരുകയാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ റൂഹ് വരും, അതേ വാപ്പയുടെ റൂഹ് ചോദിക്കുമത്രേ. മോനെ ഞാനല്ലടാ നിനക്ക് അഡ്രസ് ഉണ്ടാക്കിയത്, ഞാനല്ലടാ നിനക്കൊരുപാട് ഒരുപാട് തലങ്ങളിലേക്കു നിന്നെ എത്തിച്ചയാൾ, എന്റെ അഡ്രസ്സിലല്ലടാ നീ ജീവിക്കുന്നത്, എന്റെ മുണ്ട് മുറുക്കിയെടുത്തിട്ടാണെങ്കിലും ഞാനല്ലടാ നിനക്കന്നം തന്നത്. ഇതെല്ലാം ചോദിച്ചു വിഷണ്ണനായി വാപ്പയുടെ റൂഹ് കടന്നു പോകുമത്രേ. ഉമ്മയുടെ റൂഹുകളും ചോദിക്കുമത്ര, മോനെ ഞാനല്ലടാ നിന്നെ പെറ്റു വളർത്തിയത്, ഞാനല്ലടാ നിന്നെ കൈപിടിച്ചു നടന്നത്, ഞാനല്ലടാ നിനക്കെല്ലാമെല്ലാമായിരുന്നത്. ആ ഞാനങ്ങ് മരണപ്പെട്ടിട്ട് എന്റെ പേരിൽ ഒരു യാസീനോദാ, നിനക്ക് നേരമില്ല, നിന്റെ മക്കൾക്ക് നേരമില്ല, നിന്റെ കുടുംബങ്ങൾക്ക് നേരമില്ല. അങ്ങനെയുള്ള നീയുണ്ടല്ലോ മോനെ, എത്ര ഹതഭാഗ്യനായ, എത്ര ഹതഭാഗ്യരായ മാതാപിതാക്കളാണ് ഞങ്ങൾ. നിന്നെ പോലെ ഒരു മകനാണല്ലോ ഞങ്ങൾക്കുണ്ടായത്. പരിതപിച്ചുകൊണ്ട് കടന്നു പോകുമത്രേ. ബുദ്ധിയുള്ള ഉമ്മമാരെന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ വരുന്ന ഉമ്മമാരെ വേദനിപ്പിക്കല്ലേ. അവര് പള്ളി
പുലിക്കാടുകളിൽ നിന്ന് നിങ്ങളുടെ വീടുകളെയും തിരക്കി വരുമ്പോ ആ വീട്ടിൽ നിന്ന് കിട്ടാനൊന്നുമില്ല. കളികളും ചിരികളും വർത്തമാനങ്ങളും തമാശകളും അങ്ങനെ നോക്കുമ്പോ ഭാര്യമാര് ഏതൊക്കെയോ സീരിയലുകളുടെ ലോകത്ത് ആ വീട്ടിന്റെ ഉടമസ്ഥൻ അങ്ങാടി ചുറ്റുന്ന നേരത്ത് ആ വീട്ടിലുള്ള ചെറുമക്കൾ മൊബൈൽ ഫോണുകളിൽ ഗെയിം കളിക്കുന്ന നേരത്ത് അവരുടെ വല്യുപ്പമാര് വന്നു പോകുമത്രേ, അവരുടെ വല്യുമ്മമാര് വന്നു പോകുമത്രേ. അവർക്ക് വേണ്ടി ആസീനോദാത്ത വീടുകളിൽ നിന്ന് ഹതഭാഗ്യരായി കരഞ്ഞുകൊണ്ടവര് മടങ്ങുമത്രേ. നമ്മുടെ മുൻഗാമികൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട വിഷയമാണ്, മരിച്ചുപോയ ഉമ്മയും വാപ്പയും നമ്മിൽ നിന്ന് പിരിഞ്ഞവരല്ല, അവരെ പരിഗണിക്കേണ്ടതുണ്ട്. വീണ്ടും അവർക്ക് വേണ്ടി പലതും ചെയ്യാനുണ്ട്, അവരുടെ കബറിന്റെ അടുത്ത് ചെല്ലാനുണ്ട്. ചെന്നാൽ കിട്ടാവുന്ന ഗുണങ്ങളുണ്ട്, ആ ഗുണങ്ങൾ ലഭിക്കുന്ന തരത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ സന്ധ്യകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീന മുറുകെ പിടിച്ചു ജീവിക്കുന്ന ആളുകൾക്ക് അവഗണിക്കാവുന്നതല്ല മാതാപിതാക്കൾ, അവഗണിച്ചു തള്ളാവുന്നതല്ല. അങ്ങനെ അവഗണിക്കപ്പെടുന്ന കാലം അവസാന കാലമാണ്. എന്റെ ചെറുപ്പക്കാരാ, അവസാന കാലത്തിന്റെ അടയാളമാണ്. നിന്റെ ചങ്ങാതിമാർക്ക് വേണ്ടി നിന്റെ ഉപ്പാന നീ മാറ്റി നിർത്ത. ആ ഉപ്പാനോട് മോശമായി വർത്തമാനം പറയാ. നിന്റെ ഭാര്യയുടെ തൃപ്തിക്ക് വേണ്ടി നിന്റെ ഉമ്മാനെ ചെറുതാക്ക. അവരോടുള്ള ബാധ്യതകളെ മറന്നു പോവുക. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിന്റെ ഉമ്മാനെ മറന്നു പോകരുത്. അവരുടെ വാക്കുകൾ കേട്ട് ഉമ്മാനെ കുറ്റപ്പെടുത്തരുത്. ഭാര്യയെക്കാൾ ഉമ്മയെക്കാൾ ഭാര്യയാണ് നല്ലത് എന്ന് പറയുന്ന ഭർത്താവിന് അല്ലാഹുവും അവന്റെ മലക്കുകളും ശാപം ചൊരിയുന്ന ഭർത്താവാണ്. ഉമ്മാനോട് പറയരുത് നിങ്ങളെക്കാൾ നല്ലതാണ് എന്റെ ഭാര്യയെന്ന്. ഭാര്യയോട് പറയരുത് എന്റെ ഉമ്മയെക്കാളും നല്ലത് നീയാണെന്ന്. അങ്ങനെ പറയേണ്ടവരല്ല, കാരണം ഉമ്മാന്റെ സ്ഥാനം വേറെയാണ്. ആ സ്ഥാനത്തെത്താൻ ഭാര്യയ്ക്ക് സാധ്യമല്ല. അതുപോലെ ചെറുപ്പക്കാരുണ്ട്, അങ്ങാടിയില്ലവൻ നല്ല ബൈക്കിൽ പോവാണ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോ അവന്റെ വാപ്പായ ഒന്ന് വീട്ടിൽ നിന്ന് അങ്ങാടിയിൽ എത്തിക്കാൻ അവന് മനസ്സില്ല. ആ ബൈക്ക് എടുത്തു കൊടുത്ത ആളിലപ്പോ അവന്റെ ഉപ്പയായിരിക്കാ. അവന്റെ ഉപ്പാനെ ഒന്ന് അങ്ങാടിയിൽ ഇറക്കാൻ അവന് മനസ്സില്ല. അവന്റെ കൂട്ടുകാരോട് അവന് വാതോരാതെ സംസാരിക്ക. അങ്ങാടികളിൽ നിന്ന് വർത്തമാനം പറയാ. നിന്റെ ഉപ്പാന്റെ മുന്നിലിരുന്ന് ഒരു 5 മിനിറ്റ് വർത്തമാനം പറയാ, നിനക്ക് നേരമില്ല. ആരൊക്കെയോ ഫോണിൽ വിളിച്ച് സംസാരിക്ക. നിന്റെ വാപ്പാനോട് വർത്തമാനം പറയാൻ നേരമില്ല. അങ്ങനെയുള്ള മകനും അവസാന നാളിന്റെ അടയാളമാണ്. അങ്ങനെയുള്ള മക്കളാണോ നമ്മളെന്ന് ആലോചിക്കേണ്ട നേരമല്ലേ. അവസാന നാളിന്റെ അടയാളമാണ് വാപ്പമാരെ ഒഴിവാക്കുന്ന മക്കൾ. അവർക്ക് ചങ്ങാതിമാരാണ് വലുത്. ചങ്ങാതിമാരോടൊപ്പം ഇരിക്കുമ്പോ വാപ്പ വിളിച്ചാൽ ഈർഷ്യതയാണ്. വാപ്പ വിളിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഉപ്പ വിളിക്കുന്നുണ്ട് അങ്ങാടിയിൽ ഇരിക്കുമ്പോ, ചങ്ങാതിമാരോട് സ്വറ പറയുമ്പോ ഇഷ്ടമില്ല. ചങ്ങാതിമാരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഉപ്പാനെ കാണുന്നത് പോലും ഇഷ്ടമല്ല. എല്ലാം അവന്റെ ചങ്ങാതിയാണ് എന്ന് തോന്നുന്ന തരത്തിലേക്ക് നമ്മുടെ മനസ്സുകൾ, നമ്മുടെ മൈൻഡുകൾ കൺവെർട്ട് ആയിട്ടുണ്ടെങ്കിൽ അവസാന കാലത്തിന്റെ അടയാളമാണ് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ച് നീ നിന്റെ വാപ്പയോ ഉമ്മയോ ചേർത്തു പിടിച്ചാൽ, നേരെ മറിച്ച് നിന്റെ വാപ്പയോ ഉമ്മയോ നീ ചേർത്തു പിടിച്ചാൽ നിനക്ക് കിട്ടാനുള്ളത് അനുഗ്രഹങ്ങളാണ്. അവരോട് പറയുന്ന ഓരോ വാക്കിനും നിനക്ക് കിട്ടാനുള്ളത് അനുഗ്രഹമാണ്. നോക്കുന്നവന് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടും. നന്നായി ഉമ്മനെ വാപ്പനെ നോക്കുന്നവന് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടും. അപ്പൊ പിന്നെ അവരെ പരിചരിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്രയാണ്? അവരോട് പറയുന്ന വാക്കുകൾ സുബ്ഹാനല്ലാഹ്. താബിഈങ്ങളായ ഒരു കൂട്ടം ആളുകൾ ഒരിക്കൽ ഒരു ഖബർസ്ഥാനിന്റെ അടുത്തുകൂടെ നടക്കാൻ തുടങ്ങി. താബിഈങ്ങളായ മഹാന്മാർ ഒരിക്കൽ ഒരു കൂട്ടം ആളുകൾ ഖബർസ്ഥാനിന്റെ അടുത്തുകൂടെ നടക്കാൻ തുടങ്ങി. നടക്കുന്ന നേരത്തെ അസറിന്റെ ബാങ്കുകൾ കേൾക്കാൻ തുടങ്ങി.
പെട്ടെന്ന് അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു കബറിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് തലനീട്ടി അയാളുടെ തല കഴുതയെ പോലെയാണ്. അയാളുടെ ഉടല് മനുഷ്യന്റെ ഉടലാണ്. അയാൾ തലനീട്ടിയിട്ട് കഴുതയെ പോലെ അമറുകയാണ്. സുബ്ഹാനല്ലാഹ്. മൂന്ന് തവണ കഴുതയെ പോലെ കബറിന്റെ ഉള്ളിൽ നിന്ന് തലനീട്ടി അയാൾ അമറിയപ്പോൾ ഈ വഴിയരികിലൂടെ നടന്നുപോയ ആൾ ആ താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ അടുത്ത വീട്ടിലേക്ക് കയറി ചെന്ന് ചോദിച്ചു, ആരുടെ കബറാണ് പള്ളി കബർസ്ഥാനിൽ കാണുന്നത്? ആ കബറിൽ നിന്ന് കഴുതയുടെ തലയുള്ള ഒരുത്തൻ പുറത്തു വന്നല്ലോ. കഴുതയുടെ തലയുള്ളവൻ പുറത്തു വന്നിട്ട് മൂന്ന് തവണ ഞങ്ങളെ നോക്കിക്കരഞ്ഞല്ലോ. മനുഷ്യന്റെ ശരീരവും കഴുതയുടെ തലയുമുള്ളവൻ അവൻ ചെയ്ത പാപമെന്താണ്? ആ വീട്ടുകാരിയായ പെണ്ണു പറയാണ്, ആ കബർസ്ഥാനിൽ കിടക്കുന്ന മനുഷ്യന്റെ വീട് ഇവിടെ അടുത്താണ്. ആ കബർസ്ഥാനിൽ കിടക്കുന്നവൻ ഒരു കള്ളുകുടിയനാണ്. കള്ളുകുടിച്ചത് കൊണ്ടല്ല, ഒരിക്കൽ കള്ളുകുടിച്ചിട്ടവൻ കയറി വന്നപ്പോഴേക്ക് അവന്റെ ഉമ്മ അവനോട് പറഞ്ഞു, മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് അവന്റെ ഉമ്മ അവനെ ഉപദേശിച്ചു പോയി. കള്ളുകുടിയനായ മകൻ ഉമ്മാനോട് പറഞ്ഞു, അത്രേ ഉമ്മ നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ കഴുതയെ പോലെ ഇങ്ങനെ കിടന്ന് അമരരുത്, പുറകെ നടന്ന് നന്നാവണം 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 എന്ന് പറയുമ്പോ പല മക്കൾക്കും മാതാക്കളോട് ഈർഷ്യത തോന്നാറുണ്ട്. അവര് പറയും, തള്ളേ നിങ്ങൾ മിണ്ടരുതെന്ന്. ഉമ്മമാരോട് മിണ്ടല്ലേ നിങ്ങൾ മിണ്ടരുതെന്ന് പറയുന്ന മക്കളറിയാൽ ഈ കുട്ടിയോട് ഉമ്മ പറഞ്ഞു, അത്രേ കള്ളുകുടിച്ചു വീട്ടിന്റെ വാതിൽ കയറി വന്ന മകനോട് പറഞ്ഞു, മോനെ ഇത്തത്തില്ല. ആ മകൻ തിരിച്ചു പറഞ്ഞു, അത്രേ തള്ളേ ഉമ്മ കഴുതയെപ്പോലെ വർത്തമാനം പറയരുത്, കഴുതയെപ്പോലെ അമറാതെ ചെലക്കാതെ മിണ്ടാതിരുന്നോ. സുബ്ഹാനല്ലാഹ്. അന്ന് അസറിന്റെ സമയത്തയാൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞുപോയി. അന്ന് മുതൽ അയാളെ കബറടക്കിയ ഓരോ ദിവസവും അസറിന്റെ നേരമാകുമ്പോ കബറങ്ങ് തുറന്ന് കഴുതയുടെ തലയോടെ ആള് പുറത്തു വന്ന് ആളുകളൊക്കെ പേടിക്കുന്ന തരത്തിൽ മൂന്ന് തവണ സുബ്ഹാനല്ലാഹ്, മൂന്ന് തവണ അയാള് അമറാറുണ്ട്, കഴുതയെപ്പോലെ കരയാറുണ്ട്, കഴുതയെപ്പോലെ ശബ്ദമുണ്ടാക്കാറുണ്ട്. ഉമ്മയോട് പറഞ്ഞൊരു വാക്കിന്റെ പേരില് കബറിൽ കിടന്ന് കഴുതയെപ്പോലെ അമറുന്ന മനുഷ്യന്മാരെ കണ്ടുവെന്ന് താബിഈങ്ങൾ എഴുതുമ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങളുടെ പ്രായമായ ഉമ്മമാരുണ്ടെങ്കിൽ പ്രായാധിക്യം കൊണ്ടവര് വർത്തമാനം പറയുമ്പോ മിണ്ടാതിരി എന്ന് പറയുന്നവരുണ്ട്, അവരോട് മിണ്ടരുതെന്ന് പറയുന്നവരുണ്ട്, അതിഷ്ടമല്ലാത്തവരുണ്ട്, അവരോട് മിണ്ടാതിരിക്കാൻ നിർബന്ധിക്കുന്നവരുണ്ട്. അറിഞ്ഞോ ഉമ്മമാരോട് പറയുന്നൊരു വർത്തമാനത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചു പോയാൽ ജീവിതത്തിന്റെ ഒടുവിൽ സുബ്ഹാനല്ലാഹ് കാലാകാലം ജീവിക്കാനുള്ള യാത്രയിൽ ആ മനുഷ്യന്റെ ജീവിതം അപകടമാണ്.
ഉമ്മമാരുടെ വാപ്പമാരുടെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തിയുള്ളത്. ഉമ്മമാരുടെ വാപ്പമാരുടെ മാതാപിതാക്കളുടെ തൃപ്തികേടിലാണ് പൊരുത്തക്കേടിലാണ് റബ്ബിന്റെ പൊരുത്തക്കേടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യനവന്റെ ആയുസ്സിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കുറ്റമാണ് അല്ലാഹുവിലേക്ക് പങ്കുചേർക്കുക എന്നുള്ളത്. ആ പങ്കുചേർക്കുന്ന ഇടത്തു തന്നെയാണ് റബ്ബ് പറഞ്ഞത് വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിലേക്ക് പങ്കുചേർക്കുന്ന ഗൗരവപരമായ ചർച്ച നടക്കുന്നിടത്ത് നിന്റെ മാതാപിതാക്കളോട് നീ അനുവർത്തിക്കേണ്ട ശൈലികളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. സൂറത്തുൽ അൻആമിൽ, സൂറത്തുൽ ഇസ്രായിൽ, സൂറത്തുൽ ഖുമാനിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര ഇടങ്ങളിലാണ് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. കാരണം നമ്മുടെ സ്വർഗവും നരകവും അവരാണ്, അവരുടെ തൃപ്തിയാണ് ജീവിതത്തിൽ കിട്ടുന്നതെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ വിജയമാണ്. അവരിൽ നിന്ന് ലഭിക്കുന്നത് തൃപ്തികേടാണെങ്കിൽ നാളെ റബ്ബിന്റെ കോടതി പരാജയമാണ്. എന്റെ സദസ്സിൽ ആണുങ്ങളൊന്ന് എഴുന്നേറ്റു നിൽക്കണം. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. മഹാനരായ ഹാറൂൻ റഷീദ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഒരുപാട് അലിമീങ്ങളെ സ്നേഹിക്കുകയും ഒരുപാട് അലിമീങ്ങളെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി പൈസ ഒരുപാട് ചെലവഴിക്കുകയും ചെയ്ത രാജാവായിരുന്ന ഹാറൂൻ റഷീദ് എന്ന മഹാനായ ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ കാലത്ത് സുബ്ഹാനല്ലാ രണ്ടാളുകളെ ജയിലിലേക്ക് പിടിച്ചുകൊണ്ടുവന്നു. ഒരു മകനെയും ഒരു വാപ്പയെയും പിടിച്ചുകൊണ്ട് ഹാറൂൻ റഷീദ് ചക്രവർത്തിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആ ചക്രവർത്തിയുടെ ജയിലിലേക്ക് കൊണ്ടുവന്ന വാപ്പയും മകനും ചില്ലറക്കാരായിരുന്നില്ല. വാപ്പയും മകനും ജയിലിലേക്ക് വന്ന രാത്രിയിൽ വാപ്പയതാ ജയിലിലെ പാറാവുകാരോട് പറയാണ്, അല്ലയോ പാറാവുകാരേ, രാത്രിയൊക്കെ നിസ്കരിക്കുന്ന പതിവുള്ളയാളാണു ഞാൻ, എനിക്ക് ഉളൂ ചെയ്യാൻ ഒരൽപ്പം ചൂടുവെള്ളം തരാമോ? ഹാറൂൻ റഷീദിന്റെ ഹാറൂൻ റഷീദ് ചക്രവർത്തിയുടെ ജയിൽ വാർഡന്മാർ ഇയാളോട് പറഞ്ഞുവത്രേ, നിങ്ങൾക്ക് ഇവിടെ തരാൻ ചൂടുവെള്ളമില്ല, ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു പതിവില്ല, നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള വെള്ളം ഉപയോഗിക്കാമെന്നല്ലാതെ യാതൊരു തരത്തിലുള്ള പരിഗണനയും നൽകാനില്ല. ഹാറൂൻ റഷീദ് ചക്രവർത്തിയുടെ ജയിലിൽ കിടക്കുന്ന വാപ്പയും മകനും അതാ ഇബാദത്തിന് വാപ്പയ്ക്ക് വേണ്ടത് ചൂടുവെള്ളമാണെന്നറിയുന്ന മകൻ, വാപ്പ ചെയ്യുന്നത് ചൂടുവെള്ളത്തിലാണെന്നറിയുന്ന മകൻ അതാ കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളമെടുത്ത് ശേഖരിച്ചിട്ട് ആ വെള്ളവുമായി ജയിലിന്റെ ഓരത്ത് കത്തിക്കൊണ്ടിരുന്നൊരു വിളക്കുണ്ട്, ആ വിളക്കിന്റെ സമീപത്തേക്ക് വെള്ളമങ്ങ് നീട്ടിപ്പിടിച്ചു. ഒരു രാത്രി മുഴുവനോ കത്തിക്കൊണ്ടിരുന്ന വിളക്കിന്റെ സമീപത്തേക്ക് ആ വെള്ളമങ്ങ് നീക്കി പിടിച്ചപ്പോൾ സുബ്ഹിന്റെ നേരത്തോടടുക്കുമ്പോ വാപ്പ ഉറക്കിൽ നിന്നെഴുന്നേറ്റപ്പോ മകൻ പറയാണ്, ഉപ്പാ നിങ്ങൾക്ക് ഉളൂ ചെയ്യാൻ ചെറിയ ചൂടുള്ള വെള്ളം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഉപ്പ മകനോട് ചോദിച്ചു, മോനെ എവിടെ നിന്നാണ് ഈ വെള്ളം നീ ചൂടാക്കിയത്? ഉപ്പാ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല, ജയിലിന്റെ സമീപത്ത് വെളിച്ചം പകരാനുള്ള ചെറിയ വിളക്കിന്റെ സൈഡിൽ പോയിരുന്നിട്ട് അരികത്തുപോയി നിന്നിട്ട് നിങ്ങൾക്ക് ഉളൂ ചെയ്യാനുള്ള വെള്ളം ഞാനങ്ങ് ചൂടാക്കിയെടുത്തു. ഉപ്പാ
തഹജ്ജുദിന്റെ നേരത്തെഴുന്നേറ്റ് തന്റെ മകന്റെ ത്യാഗവും കണ്ടു വുളൂ ചെയ്ത ആ ഉപ്പ സുബ്ഹാനല്ലാഹ് നിസ്കരിക്കാൻ അങ്ങ് കൈകെട്ടുമ്പോഴാണ് പാറാവുകാർ വന്ന് വിളിക്കുന്നത്, പാറാവുകാർ വന്ന് തട്ടുന്നത്, നിനക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം എവിടെ നിന്ന് കിട്ടി? മറുപടി പറയാണ്, എന്റെ മകൻ ഇന്ന വിളക്കിന്റെ താഴത്തു കൊണ്ടുവച്ച് ഈ ജയിലിൽ വെളിച്ചം കിട്ടാനുള്ള വിളക്കിന്റെ അരികത്തു നിന്ന് ചൂടാക്കിയെടുത്ത വെള്ളമാണിത്, ഈ വെള്ളം കൊണ്ടാണ് ഞാൻ വുളൂ ചെയ്തത്. ആ ദിവസം സന്തോഷത്തോടെ അയാൾ ഇബാദത്തു ചെയ്ത് രണ്ടാമത്തെ ദിവസം ജയിലധികൃതർ വന്നിട്ട് അതാ തൂക്കിയിട്ടിരുന്ന വിളക്കുമെടുത്തങ്ങ് നടന്നു. ആ വിളക്കും കൊണ്ടുപോയി ദൂരെ ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് ഇനി അതിന്റെ താഴത്തു നീരുന്ന വെള്ളം ചൂടാക്കരുത്, ഇനി നിനക്കങ്ങനെ വെള്ളം ചൂടാക്കാനുള്ള അവസരമില്ല എന്ന് പറഞ്ഞവരങ്ങ് പോയി. വാപ്പ വലിയ വിഷമത്തോടെ കടന്നു. ജയിലിൽ കിടന്നെന്ന് പറയുമ്പോ മോശക്കാരനാണെന്ന് കരുതണ്ട. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജയിലിൽ കിടന്നിട്ടുണ്ട്, ഇമാമുന ഷാഫിഈ തങ്ങളെ ബന്ധനസ്ഥനാക്കിയിട്ടുണ്ട്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിൽ കിടന്നിട്ടുണ്ട്. അങ്ങനെ മുൻഗാമികൾ പലരും ജയിൽ ശിക്ഷകൾ അനുഭവിച്ചിട്ടുണ്ട്. അതാതു കാലഘട്ടങ്ങളിൽ ജയിൽ ശിക്ഷകൾ അനുഭവിച്ച് ക്രൂരമായി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ അസംഖ്യം ആളുകളുണ്ട്. അവര് കുറ്റം ചെയ്തതുകൊണ്ടല്ല, അവരെ പലപ്പോഴും തെറ്റിദ്ധാരണകളുടെ പേരിൽ, ചിലപ്പോ രാജാക്കന്മാരുടെ തൃപ്തികേടിന്റെ പേരിലൊക്കെ ജയിലിലടച്ചതാണ്. വലിയ താബിഈങ്ങളിൽപ്പെട്ട മനുഷ്യനാണ് ഹാറൂൺ റഷീദ്, നല്ല ചക്രവർത്തിയാണ്. പക്ഷേ ആ കാലത്തേതോ തെറ്റിദ്ധാരണകളുടെ പേരിൽ ജയിലിൽ വന്നുപോയ ആ പിതാവിന് രാവിലെ നിസ്കരിക്കാൻ ചൂടുള്ള വെള്ളമില്ല. ആ രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, അതാ വാപ്പ ഇങ്ങനെ സങ്കടത്തോടെ ഉറങ്ങുന്നത് കണ്ട മകൻ കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളമെടുത്ത് ശരീരത്ത് ചേർത്ത് നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പുണർന്നു. ആ പാത്രമെടുത്ത് ശരീരത്തോട് വെച്ച് ചേർത്ത് പിടിച്ച് ആ മകനങ്ങ് വെളുക്കും വരെയിരുന്നു. അതാ വാപ്പ എഴുന്നേൽക്കുമ്പോ മകനെ കാണാനും മകനാ ശരീരത്തോട് നെഞ്ചോട് ചേർത്ത് ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ചേർത്തു പിടിച്ച പാത്രവുമായിരിക്കുന്ന മകൻ ആ മകനെ കണ്ട വാപ്പ ചോദിച്ചു, അത്രേ മോനെ, എന്താണ് ഈ ചെയ്യുന്നത് മോനെ? അതാ മറുപടി വന്നുപോയി, ഉപ്പാ നിങ്ങൾ ചെയ്യാൻ നേരമാകുമ്പോ ചൂടുള്ള വെള്ളം വേണമല്ലോ, എനിക്ക് യാതൊരു മാർഗവും കാണുന്നില്ല. ഈ ശരീരത്തിന്റെ ചൂടുണ്ടെങ്കിലും ഈ വെള്ളമൊന്ന് ചൂടായെങ്കിൽ, ശരിക്കും ചൂടായിട്ടില്ലെങ്കിലും എന്റെ ശരീരത്തിന്റെ ചൂടുകൊണ്ട് ചെറുതായൊരു മാറ്റം ഈ വെള്ളത്തിന് വന്നിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തണേ ഉപ്പാ. നമ്മുടെ മുൻഗാമികൾ അവരുടെ മാതാപിതാക്കളെ പരിഗണിച്ച ശൈലിയാണിത്. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്, പാതിരാവുകളിൽ രാത്രികളിൽ നിസ്കരിച്ച തള്ളമാര്, തന്തമാര്, ഉപ്പമാര്, വാപ്പമാര് നമ്മുടെ വീടുകളിലുണ്ട്. അവർക്ക് ഈമാൻ കിട്ടിയുള്ള മരണം പോലും തടയുന്ന മക്കളുടെ കാലമാണ്. വാപ്പ വീട്ടിൽ വയ്യാതെ അവശനായി കിടപ്പുണ്ട്. അറിയാവുന്ന കാലത്തൊക്കെ, നടക്കാവുന്ന കാലത്തൊക്കെ പള്ളിയിൽ പോയവ
വാപ്പയാണ്, നിസ്കരിച്ച വാപ്പയാണ്, ഖുർആൻ ഓതിയ ഉമ്മയാണ്, വീടിന്റെ ഒരു മൂലയിൽ സുഖമില്ലാതെ കിടക്കാണ്. ഇനി അവർക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഈമാനുള്ള മരണമാണ്. പക്ഷേ ഈ ഉമ്മത്തിലെ മക്കൾ ഉമ്മമാരുടെ വാപ്പമാരുടെ അവസാന സമയം കേടാക്കുന്ന തരത്തിൽ, ഈമാൻ നഷ്ടപ്പെടുത്തുന്ന തരത്തിലെ ആ ഉമ്മമാരെയും വാപ്പമാരെയും വീട്ടിൽ സൂക്ഷിച്ചിട്ടില്ലേ? ആർക്കെങ്കിലും എന്നോട് വിഷമം തോന്നുന്നുവെങ്കിൽ പ്രശ്നമില്ല, പറയാതെ നിവർത്തിയില്ല. വീട്ടിൽ കിടക്കുന്ന പ്രിയപ്പെട്ട വാപ്പ എത്ര നല്ല മനുഷ്യനാണ്, ദിക്റു ചൊല്ലിയ മനുഷ്യനാണ്. ആ വാപ്പാന്റെ അടുത്ത് മലക്കുൽ മൗത്ത് വരുന്ന നേരത്ത് ആ വാപ്പയ്ക്കൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാ ചെല്ലണമെന്ന് വിചാരിച്ച അതിനു പറ്റിയ വീടാണോ നിനക്കുള്ളത്? ആ വീട്ടിൽ ഇത് സദാസമയവും 24 മണിക്കൂറും മുഴങ്ങുന്നത് ടിവിയുടെ ശബ്ദമാണ്. വീട്ടിൽ കിടക്കുന്ന ഉമ്മ രാത്രി മുഴുവനും ഖുർആൻ ഓതിയ ഉമ്മയാണ്. അവരുടെ അടുക്കൽ മലക്കുൽ മൗത്ത് വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ ചെല്ലണമെന്ന് വിചാരിച്ചാൽ സാധ്യമാണോ? നിന്റെ വീട്ടിൽ മുഴങ്ങുന്നത് മുഴുവനും അനാവശ്യ ശബ്ദമാണ്. നിന്റെ വീട്ടിലുള്ള ടിവികളിൽ തെളിയുന്ന കാഴ്ചകൾ, അതിൽ ഹറാം നീ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നിന്റെ വാപ്പാന്റെ മലക്കുൽ മൗത്ത് വന്നിട്ട് അവരുടെ റൂഹ് പിടിക്കുന്നതെങ്കിൽ കലിമ ചൊല്ലി നിന്റെ വാപ്പാക്ക് മരിക്കാൻ പറ്റുമോ? ആ വാപ്പാന്റെ കലിമയും സ്വർഗവും തടയുന്ന മക്കളുടെ കാലമാണ്. വീട്ടിലെ സ്വീകരണ മുറികളിലെ കാതടിപ്പിക്കുന്ന ശബ്ദഘോഷങ്ങൾക്കിടയിൽ ഉമ്മാക്ക് കലിമ ചൊല്ലാൻ കഴിയുമെന്ന് തോന്നുന്ന മക്കളുണ്ടോ? റഹ്മത്തിന്റെ മക്കൾ വന്ന് നിന്റെ വാപ്പാന്റെ ജനാസ ഏറ്റുവാങ്ങുമോ? റഹ്മത്തിന്റെ മക്കൾ വന്ന് നിന്റെ ഉമ്മാന്റെ ജനാസ ഏറ്റുവാങ്ങുമോ? ബുദ്ധിയുള്ള മക്കളുണ്ടെങ്കിൽ ആലോചിക്കണം, എന്റെ വാപ്പാന്റെയും ഉമ്മാന്റെയും അവസാന നേരം പോലും ഇല്ലാതെയാക്കുന്ന തരത്തിലല്ലേ പ്രവർത്തനങ്ങള്? അവർക്കൊന്ന് നന്നായി മരിക്കാൻ പറ്റാത്ത വീടുകളല്ലേ നമുക്കുള്ളത്? അവിടെ കേൾക്കുന്നതെല്ലാം ഹറാമല്ലേ? കാണുന്നതെല്ലാം ഹറാമല്ലേ? ആ വീട്ടില് നമ്മുടെ മക്കൾ പോലും സുബ്ഹാനല്ലാഹ് മൊബൈൽ ഫോണുകളിൽ ഹറാമിന്റെ പാട്ട് കേൾക്കുന്നില്ലേ? ആ മകന് കഴിയുമോ എന്റെ വാപ്പാന്റെ അവസാന നേരത്തൊന്ന് കലിമ ചൊല്ലിക്കൊടുക്കാൻ? ആലോചിച്ചു നോക്ക് കൂട്ടുകാരാ, എത്രയോ ഈമാനുള്ള മനുഷ്യനാണ് മരിക്കുന്ന നേരം ഒരു റഹ്മത്തിന്റെ മലക്കിനിറങ്ങാൻ പറ്റാത്ത തരത്തില്, ഒരു റഹ്മത്തിന്റെ മലക്കിന് സ്വീകരിക്കാൻ പറ്റാത്ത തരത്തില്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി പിരിയാൻ പറ്റാത്ത തരത്തില് നിന്റെ മക്കളും നിന്റെ മാതാപിതാക്കളും നിന്റെ മക്കളുടെ നിന്റെ വീട്ടില് നിന്റെ ടിവികളുടെയും നിന്റെ സ്റ്റീരിയോകളുടെയും ശബ്ദങ്ങൾക്ക് നടുവില് നിന്റെ മാതാപിതാക്കൾ കിടക്കുന്നില്ലേ? എന്റെ ഹൃദയമുള്ള മുസ്ലിമേ, അതാ പ്രായമുള്ള മാതാവും പിതാവും ഉള്ള വീട്ടിൽ നിന്ന് ടിവി ഒഴിവാക്കണം. കാരണം അവരെ കാത്തുകിടക്കുന്നത് റഹ്മത്തിന്റെ മലക്കുകളെയാണ്. അവസാന നേരമങ്ങ് അവര് പതറിയാൽ നാളെ സ്വർഗത്തിൽ നിന്റെ വാപ്പയില്ല മോനെ. അവസാന നേരം അവർക്ക് പതർച്ച വന്നാൽ അവര് സിനിമയുടെ പാട്ടും കേട്ടേതോ ലോകത്തായി മരിച്ചുപോയാൽ, അവസാന നേരത്തവർക്ക് കലിമ ചൊല്ലാൻ പറ്റാതെയായാൽ നിന്നെ ഓമനിച്ചു വളർത്തിയ ഉമ്മാന് സ്വർഗമില്ല മോനെ. ഇതുപോലും തടയുന്ന തരത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നത്. ഇതുപോലും തടഞ്ഞുമ്മാന്റെയും വാപ്പാന്റെയും സ്വർഗം നശിപ്പിക്കുന്ന മക്കളാകല്ലേ? അതേ, അവരെ ഒന്ന് പരിഗണിച്ചാലോ? അതാണ് മുൻഗാമികൾ കാണിച്ചത്. ഹൃദയത്തോട് ചേർത്തു പിടിച്ച വെള്ളമങ്ങ് വാപ്പാന് നീട്ടിക്കൊടുത്തു. ചെയ്യണേ ഉപ്പാ, അതിങ്ങ് വാങ്ങിയിട്ടുപ്പ ചോദിച്ചെങ്ങനെയാണ് എന്റെ മോനിത് ചൂടാക്കിയത്? ഈ ഹൃദയത്തിന്റെ ചൂടിൽ നിന്നാണ് ഉപ്പാ ശരീരത്തോട് ചേർത്തു പിടിച്ച് ചൂടാക്കിയതാണ് ഉപ്പാ. ആ ഉപ്പ കരഞ്ഞുകൊണ്ടങ്ങ് ദ്വാരക്കാണ്, അല്ലാ എന്റെ മകന്റെ ശരീരം നരക ചൂടിന് ഹറാമാക്കണേ, അല്ലാ എന്റെ മകന്റെ ശരീരത്തെ നരകം തൊടല്ലേ, അല്ലാ
അവൻ നരകത്തിൽ പോകുന്നവനാക്കല്ല അല്ലാ അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് ചൂട് തട്ടിപ്പോകല്ല അല്ലാ ഈ പ്രാർത്ഥന കൊണ്ട് ആ മനുഷ്യൻ അങ്ങ് വിജയിച്ചു പോയി ആ കുട്ടി അങ്ങ് സ്വർഗസ്ഥനായി ഇതുപോലൊരു പ്രാർത്ഥന നമ്മൾക്ക് കിട്ടണം നമ്മുടെ വാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് നമ്മളിൽ നിന്ന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹു നമ്മളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ അവനെ പൊരുത്തപ്പെട്ട മജ്ലിസായി അംഗീകരിക്കുമാറാകട്ടെ അവന്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളുമായ മുൻഗാമികളുടെ മദദ് അല്ലാഹു നമ്മൾക്കെല്ലാം നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തു നിന്നും ദ്വാരക്കാൻ പറഞ്ഞ ആളുകളുണ്ട് അല്ലാഹു പറഞ്ഞ ആളുകൾക്കൊക്കെ ഖൈർ